പി കെ ശ്രീരാമൻ അറിയപ്പെടുന്നത് ഒരുപക്ഷെ ഏറ്റവും ജനകീയ സ്വഭാവത്തിൽ അറിയപ്പെടുന്നത് ഒരു ചലച്ചിത്ര പ്രവർത്തകൻ എന്ന നിലയിലാണ് എങ്കിൽ നടൻ എന്ന നിലയിലാണ് എങ്കിൽ അതിനുമൊക്കെ അപ്പുറം അപ്പുറം ശക്തനായ സമൂഹത്തിൽ കൃത്യമായ ക്രിയാത്മകമായി ഇടപെടാൻ സാധിക്കുന്ന വിധം വേറിട്ട വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു പരിപാടി കഴിഞ്ഞ 19 വർഷമായി ഇടതടവില്ലാതെ കൈരളി ചാനലിൽ നടത്തിക്കൊണ്ട് നിഷ്കാസിതർ എന്ന് നമ്മൾ വിശ്വസിക്കുന്ന മാറ്റി നിർത്തപ്പെടുന്നവർ ആ വ്യക്തിത്വങ്ങളെയും ജനമധ്യത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് അത് താൻ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ആദരണീയനായ ശ്രീ വി കെ ശ്രീരാമൻ അദ്ദേഹം തൃശ്ശൂർ ജില്ല അച്ഛൻ കൃഷ്ണൻ അമ്മ ഭാർഗവിയമ്മ സിനിമ സീരിയൽ നടൻ എന്നതിനപ്പുറം 10 പുസ്തകങ്ങളുടെ രചയിതാവ് എന്ന നിലയിൽ എഴുത്തുകാരൻ ദൃശ്യ മാധ്യമങ്ങളിലെ സമകാലികമായിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ അദ്വിതീയൻ പൊതുപ്രവർത്തകൻ കാരണം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റ് ഇമാതിരി നിലകളിൽ സി വി രാഷ്ട്രീയ രംഗത്തും കൃത്യമായി ഐഡിയോളജിക്കലി ഇടപെടുന്ന വ്യക്തി മാധ്യമപ്രവർത്തകൻ സാമൂഹിക ശ്രദ്ധ ആകർഷിക്കത്തക്ക രീതിയിലുള്ള പ്രശ്നങ്ങളിൽ കൊണ്ടുവരുന്ന മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നു എന്ന നിലയിൽ ഇന്ന് ഈ പരിപാടി സജീവമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് വേറിട്ട കാഴ്ചകൾ എന്ന അർത്ഥത്തിൽ തന്നെയാണ് എങ്ങനെ ഈ രംഗത്തേക്ക് വന്നു ചെറുപ്രായത്തിൽ പഠിക്കാനായി ഫൈൻ ആർട്സ് സ്കൂളിലേക്ക് ചൊല്ലുകയും വര അല്ല തൻ്റെ മേഖല മറ്റൊന്നാണ് എന്ന് പിന്നീട് ജീവിത സാഹചര്യത്തിൽ എങ്ങനെയോ തിരിച്ചറിഞ്ഞതാണോ സർ അതോ വളരെയൊന്നും അങ്ങനെ നിശ്ചയിക്കപ്പെട്ട് ഈ ഒരു രംഗത്തേക്ക് വന്നതല്ല ഇപ്പോഴും എനിക്കൊരു 67 വയസ്സായി ഇപ്പോഴും എന്താണ് എൻ്റെ മേഖല എന്ന് ചോദിച്ചാൽ എനിക്ക് കൃത്യമായിട്ട് അതിനൊരു ഉത്തരം അറിയില്ല ഇങ്ങനെ ജീവിക്കുന്നു കേരളത്തിലെ ഒരു സാധാരണക്കാരനായിട്ട് എന്നേ തോന്നിയിട്ടുള്ളൂ സിനിമയിൽ അഭിനയിക്കുകയാണെങ്കിലും എഴുതുന്ന സമയത്തൊക്കെ തന്നെ ഞാൻ ജീവിക്കുന്ന ആൾക്കാരോടൊപ്പം അവരോട് കൂടുതൽ അടുത്ത് നിൽക്കാനും ഇപ്പോൾ ഈ സിനിമയിലൊക്കെ പോകുമ്പോൾ തന്നെ കുറച്ച് അകന്നിരുന്നു ആൾക്കാരുമായിട്ട് അത് ഒഴിവാക്കാൻ അത് എന്നെ ശരിക്കും വാസ്തവത്തിൽ വളരെ ബുദ്ധിമുട്ടിച്ച ഒരു കാര്യമാണ് അപ്പം അതുവരെ ഏതാണ്ടൊരു 30 വയസ്സൊക്കെ വരെ ആൾക്കാരുമായിട്ട് സമൂഹമായിട്ട് ജീവിക്കുക സമൂഹത്തിൻ്റെ ഒപ്പം ജീവിക്കുക അത് ഒബ്സർവ് ചെയ്യുക അങ്ങനെ ഉള്ള ഒരു കൊള്ളക്കൊടുക്കകളിലൂടെ വളരുക എന്നുള്ള ഒരു കാര്യമാണ് എനിക്ക് അറിയായിരുന്നത് അപ്പോൾ അതിൽ തന്നെ ചില ആൾക്കാരെ നമ്മൾ നാട്ടിൻപുറത്തുകാരനാണ് ഇപ്പോഴും നാട്ടിൻപുറത്ത് തന്നെയാണ് ജീവിക്കുന്നത് അപ്പോൾ അവിടെയൊക്കെ ഉള്ള ചില ആൾക്കാർ ഈ സമൂഹത്തിൽ അവർ വേർപ്പെട്ട് പോകുന്നത് ഇന്നത്തേക്കാളും കൂടുതൽ അന്ന് സമൂഹത്തിൽ ധാരാളം ആൾക്കാരുണ്ടായിരുന്നു ഇന്ന് ഒരാൾ ജനിച്ച് വീഴുമ്പോൾ തന്നെ ആ ആളെ ഇന്ന തരത്തിൽ രൂപപ്പെടുത്തണം എന്ന് സമൂഹം വളരെയധികം നിഷ്കർഷിക്കുന്നുണ്ട് അപ്പോൾ അച്ഛനമ്മമാർ അധ്യാപകർ മതം ഒക്കെ തന്നെ അവരെ രൂപപ്പെടുത്തുന്നതിലേക്ക് ഒരു വ്യക്തിയെ രൂപപ്പെടുത്തുന്നതിലേക്ക് വളരെയധികം നിഷ്കർഷിക്കുന്നുണ്ട് വളരെ ശ്രദ്ധ കൊടുക്കുന്നുണ്ട് എൻ്റെ ബാല്യത്തിലൊന്നും അത്ര ഉണ്ടായിരുന്നില്ല സ്കൂളിൽ പോവാം വേണമെങ്കിൽ പോവാം പോവാതിരിക്കാം അങ്ങനെയുള്ള ഒരു ജനറേഷനിൽ നിന്ന് മാറി വന്ന് കുറേ കുട്ടികളൊക്കെ സ്കൂളിൽ പോവും പോകാത്ത ആൾക്കാരും അങ്ങനെ ഒരു വളരെ ഒരു കുഴപ്പം പിടിച്ച ആൾക്കാരാണെന്നൊന്നും ഞങ്ങളുടെ ഗ്രാമീണർക്ക് തോന്നിയിരുന്നില്ല അപ്പോൾ സ്കൂളിൽ പോകാത്ത ആൾക്കാർ ധാരാളം ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ അങ്ങനെ ഒരു രൂപപ്പെട്ട ഒരു സമൂഹത്തിൽ ഇത്തരത്തിലുള്ള വേറിട്ട കാഴ്ചകളിൽ പ്രതിപാദിക്കുന്ന തരത്തിലുള്ള മനുഷ്യർ വളരെ കൂടുതലായിരുന്നു അവർ സമൂഹത്തിൽ വേറിട്ട കാഴ്ചകൾ എന്നുള്ള നിലക്ക് ഇപ്പോൾ കാണുന്ന പോലെയല്ല സമൂഹത്തിൽ അവർക്ക് വളരെ പ്രാധാന്യം കൽപ്പിച്ചിരുന്ന ഒരു സമൂഹത്തിലാണ് ഞാനൊക്കെ ജീവിച്ചു വരുന്നത് വന്നത് അപ്പോൾ അതുകൊണ്ട് ഈ 2000 കൈരളി അതുപോലെ ചാനൽ തുടങ്ങുമ്പോഴേ എൻ്റെ സ്നേഹിതരായിട്ടുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു എന്തെങ്കിലും ശ്രീരാമൻ എന്താണ് ഇതിനകത്ത് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ ഞാൻ ഒരു പകുതി തമാശയായിട്ടും പകുതി കാര്യമായിട്ടും പറഞ്ഞു ഇങ്ങനെയുള്ള ഈ ചോദ്യം ചോദിച്ച ആൾക്കാർ പി ടി കുഞ്ഞാമത്തൊക്കെ ഗുരുവായൂരുള്ള ആൾക്കാരാണ് എനിക്കറിയാവുന്ന ആൾക്കാരാണ്
കെ ആർ മോഹനൻ എൻ്റെ അദ്ദേഹം ചാവക്കാടുള്ള ആളാണ്. ഞങ്ങൾക്കൊക്കെ പൊതുവായിട്ട് അറിയാവുന്ന ചില ആൾക്കാരുണ്ട്, ഇങ്ങനെ തെറിച്ചു പോയിട്ടുള്ള ആൾക്കാർ. ഇവരെ പറ്റിയിട്ടൊക്കെ നമുക്കൊരു ഡോക്യുമെൻ്ററി പോലെ ഒരു എപ്പിസോഡ് ചെയ്താലോ എന്ന് ചോദിച്ചു. അപ്പോൾ വളരെ സംശയത്തോട് കൂടിയിട്ടാണ് അത് വേണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ചെയ്തു നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അത് ആരംഭിച്ചത്. ഈ വേറിട്ട കാഴ്ചയിലേക്ക് കൊണ്ടുവരുത്തുന്ന രൂപപ്പെടുത്തലിൽ കണ്ടമാനം ഡിസിപ്ലിൻ നിഷ്കർഷിച്ചിരുന്ന അച്ഛനും അധ്യാപികയായിരുന്ന അമ്മയ്ക്കും ഒരു റോളുണ്ടോ? അത് ഈ പറഞ്ഞ കൂട്ടത്തിൽ അത് അത്ര ഒരു വളരെ സാധാരണമായിട്ടുള്ള കാര്യമാണ്. ഈ കുട്ടികളെ, ചില കുട്ടികൾ എന്താ വെച്ചാൽ അച്ഛനമ്മമാരുടെ ആഗ്രഹത്തിന് വഴങ്ങി, അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ജീവിക്കാൻ തയ്യാറാവുന്ന കുട്ടികളുമുണ്ട്. അത് അവരുടെ അഭിരുചികൾ മനസ്സിലാക്കാതെ അച്ഛനമ്മമാർ നിർബന്ധിക്കുകയും അതിൽ നിന്ന് വേറിട്ട് പോകുന്ന, ചിലപ്പോൾ ഈ ക്രിമിനൽസായി പോവുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും, അല്ലെങ്കിൽ വീട്ടിൽ നിന്നൊക്കെ പുറത്തു പോകുന്ന ആൾക്കാരുണ്ടായിരിക്കും, പുറത്താക്കപ്പെടുന്ന ആ മക്കളുണ്ടായിരിക്കും. ഇപ്പോൾ ഞാൻ അതിൽ അമ്മാതിരി കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് തോന്നുന്നത്. വീട്ടിലത്തെ ആൾക്കാരുടെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ, അച്ഛൻ സിലോണിലായിരുന്നു, സിലോണിലുണ്ടായിരുന്ന അദ്ദേഹം ഒരു അതൊരു ഈ ഒരു ബ്രിട്ടീഷുകാരുടെ ഒരു ഡൊമിനൻ്റ് റിപ്പബ്ലിക് എന്നുള്ള നിലക്ക് എൻ്റെ അച്ഛനൊക്കെ എപ്പോഴും മാതൃകാ പുരുഷന്മാർ ബ്രിട്ടീഷുകാരായിരുന്നു. അപ്പോൾ അവരോടൊക്കെ ചെറുപ്പത്തിൽ പറയുന്ന അവരെ കണ്ട് പഠിക്കണം. അവരൊന്ന് ധാരാളം ഉണ്ടായിരുന്നു, പല ഇൻസ്റ്റിറ്റ്യൂഷൻസും നടത്തിയിരുന്നു ഇംഗ്ലീഷുകാർ സിലോണിൽ. അപ്പോൾ അവരുടെ ശുചിത്വം, അവരുടെ മര്യാദകൾ, അവരുടെ വേഷം, അങ്ങനെ അവരുടെ പല കാര്യങ്ങളും അച്ഛനെ വല്ലാതെ ആവേശിച്ചിരുന്നു. എന്നിട്ട് അതുപോലെ ആക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മളാണെങ്കിൽ ഈ രണ്ട് മാസത്തെ വെക്കേഷനിലൊക്കെയാണ് സിലോണിൽ പോകുക ചെറുപ്പത്തിൽ. അതുവരെ ഇവിടെ നാട്ടിൻപുറത്ത് ജീവിച്ച് ഷൂസ് ഇടാൻ അറിയില്ല, ഭക്ഷണം കഴിക്കുമ്പോൾ വായ അങ്ങനെ അടച്ചു പിടിക്കണം, അത് തുറന്നിട്ട് കാണാൻ പാടില്ല, പിന്നെ തുപ്പാൻ പാടില്ല, ആൾക്കാരുടെ ഇടയിൽ വെച്ച് തുമ്മാൻ പാടില്ല, ആകെ വല്ലാത്ത വീർപ്പൂട്ടല്ല. അപ്പോൾ ദിവസം ഈ സുഹൃത്തുക്കളുടെയൊക്കെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ മര്യാദകളൊന്നും ഇല്ലാത്ത വളരെ ക്രൂഡായിട്ടുള്ളൊരു നാട്ടിൻപുറത്തുനിന്ന് വന്നിട്ടുള്ള ഒരു കാടൻ കുട്ടി എന്നുള്ള നിലക്ക് ഇത് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ എന്നും ശകാരവും അടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ എനിക്ക് വല്ലാത്തൊരു, ഞാനെന്ത് തെറ്റ് ചെയ്തു? ഇപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുന്ന പോലെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഷൂസ് ചിലപ്പോൾ മറന്നു വെക്കും, അതുപോലത്തെ ആ വീട്ടിലത്തെ ചില കുട്ടികളുടെ കളിപ്പാട്ടങ്ങളെ എടുത്ത് നമ്മൾ ഉപയോഗിച്ചു എന്ന് വരും. അപ്പോൾ ഇതിനൊക്കെ അച്ഛൻ ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ട്, അപ്പോൾ അതിൽ അതൊക്കെ ഈ അമ്മയും പറയും, ഈവൻ പഠിക്കൂല അല്ലെങ്കിൽ കളിക്കാനാണ് താല്പര്യം. ഈ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഇതിൽ പെട്ടവനല്ല എന്നുള്ളൊരു തോന്നൽ, അല്ലെങ്കിൽ ഇതിൽ ശരിയാവില്ല എന്ന് ചെറുപ്പത്തിൽ തന്നെ നമുക്ക് തോന്നിയിരുന്നു. അതിൻ്റെ ഒരു കൊമേഴ്ഷ്യൽ വെർഷനാണ് ഈ ആടുതോമ എന്നൊക്കെ പറഞ്ഞൊരു സിനിമയൊക്കെ എടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് കോട്ടയത്ത് നിന്ന് ഉണ്ടായ സിനിമ, ഞാനും അഭിനയിച്ചിട്ടുണ്ട് ആ സിനിമയിൽ. ഒരു അധ്യാപകൻ്റെ മകനായിട്ടുള്ള മോഹൻലാൽ അഭിനയിച്ചിട്ടുള്ളൊരു സിനിമയുണ്ട്, ആ കണക്ക് വർഷൻ്റെ തിലകൻ്റെ മകനായിട്ട്. അത് അതിൻ്റെ ഒരു കൊമേഴ്സ്യൽ വേർഷനാണ്. പക്ഷേ അതൊരു വലിയ പ്രശ്നമാണ്. ശരിക്കും അങ്ങനെ കുട്ടികളുണ്ടാവാം. ഇന്ന് പക്ഷേ ചുരുങ്ങിപ്പോയിട്ടുണ്ട്, ഇന്നും ആ കുട്ടികളുണ്ടായിരിക്കാം. അതുപോലെ ആയിരുന്നു ഒരു പക്ഷേ എൻ്റെ ബാല്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഹ്രസ്വകാലത്തെ ഒരു ഗൾഫ് ജീവിതം, പ്രവാസ ജീവിതം, അത് വേഗം നിർത്തിപ്പോന്നതാണോ അതോ? ഗൾഫ് ജീവിതം ഈ പറഞ്ഞ പോലെ തന്നെയാണ്. അതിനകത്തും ഇപ്പോൾ ഒരു കമ്പനിയിലെ ഒരു ടൈം കീപ്പർ എന്ന് പറഞ്ഞുള്ള തസ്തികയിലാണ് നമ്മളവിടെ ചെന്ന് ചേരുന്നത്. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് ഈ ജോലി ചെയ്യുന്ന ആൾക്കാരെ കണക്കെഴുതി വെക്കുക. അതിലും ഈ കോട്ടയം ഭാഗത്തു നിന്നൊക്കെയുള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരെ കൊണ്ട് ജോലി എടുപ്പിക്കുക. അപ്പോൾ അതൊന്നും നമുക്ക് പറ്റാത്ത പണികളാണ്. അല്ലെങ്കിൽ അവരെ യാതൊരുവിധ മാനുഷിക പരിഗണനകളും കൊടുക്കാതെ അവരുടെ കണക്കെഴുത്തുകാരനായിട്ട് ഇങ്ങനെ നിൽക്കാൻ എനിക്ക് സാധിച്ചില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് വേഗം അവസാനിപ്പിച്ചത്. എന്നാൽ അത് വളരെ സക്സസ്ഫുള്ളായിട്ട് ചെയ്യുന്ന മലയാളികൾ, പ്രത്യേകിച്ചും ഈ കോട്ടയം ഭാഗത്തുള്ള ആൾക്കാരായിരുന്നു അവർ. കാരണം അവരെ ഈ ഹിന്ദിയിൽ തെറി വിളിക്കുകയൊക്കെ ചെയ്യും, കുത്തെ എന്നൊക്കെ പറഞ്ഞ് വിട്ടോ. ഇവർ ചിലപ്പോൾ ഈ തലചുറ്റി വീഴുന്നത് കണ്ടിട്ടുണ്ട്. ഈ ഭയങ്കരമായിട്ട് ഈ സൺസ്ട്രോക്കിലൊക്കെ പെട്ട് ശരീരത്തിലൊക്കെ വിയർപ്പ്, അതിങ്ങനെ ഒരു വെള്ളപാട പോലെ ഇങ്ങനെ അടിയും. അപ്പോൾ എന്നിട്ട് അവർ ബോധമില്ലാതെ വീഴും. അപ്പോൾ ചീത്ത വിളിക്കും അവരെ, എഴുന്നേൽക്കട കള്ളത്തരം കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ഹിന്ദിയിലാണ് പറയുക. അപ്പോൾ അതൊക്കെ നമ്മളും പറയാൻ നിർബന്ധിച്ചു, അത് പറയണം.
അപ്പോൾ അങ്ങനെയാണ് അവിടുന്ന് വേഗത ഒഴിവാക്കി പോകുന്നത്. അതിന് ആ അനുഭവത്തെ പറ്റിയിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. മാട്ട് എന്ന് പറഞ്ഞ പുസ്തകത്തിലാണ് തോന്നുന്നു, BC 53 പുണർദം ഞാറ്റുവേല എന്ന് പറഞ്ഞ ഒരു സ്റ്റോറി, അതിനെ പറ്റിയിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്, എൻ്റെ ഗൾഫ് അനുഭവം. പിന്നെ ഈ ഒരു ചിത്രത്തിൽ അരവിന്ദൻ പ്രധാന വേഷത്തിനായി ക്ഷണിച്ചു എന്നും എന്നാൽ ഭയത്തോടുകൂടി വേണ്ട എന്ന് പറഞ്ഞ് പിൻവാങ്ങി എന്നും കേട്ടിട്ടുണ്ട്, അതിൻ്റെ സത്യാവസ്ഥ? അത് ആ സമയത്ത് കോഴിക്കോട് ഫിലിം ഫെസ്റ്റിവൽ ആരംഭിച്ചത് ഒരു പക്ഷേ കോഴിക്കോടായിരിക്കും. 70s ആദ്യത്തിൽ ചെലവൂർ വേണു എന്ന് പറഞ്ഞ ഒരാളാണ് ഈ ചെറിയ ഈ സിനിമ ഫെസ്റ്റിവലുകൾ കേരളത്തിൽ അത്രമാത്രം പരിചിതമല്ലാത്ത ഒരു ഏരിയ ആയിരുന്നു. ചിന്തരവി എന്ന് വിളിക്കുന്ന രവീന്ദ്രനും വേണു ഒക്കെ കൂടിയിട്ടാണ് അന്ന് അരവിന്ദൻ റബ്ബർ ബോർഡിൽ. കോട്ടയത്തുകാരനാണെങ്കിലും അദ്ദേഹം റബ്ബർ ബോർഡിൽ കോഴിക്കോട് വർക്ക് ചെയ്യുന്ന കാലമായിരുന്നു. അപ്പോൾ ആ സിനിമകൾ കാണാൻ വേണ്ടിയിട്ട് CV ശ്രീരാമൻ എന്ന് പറഞ്ഞ എൻ്റെ കസിൻ്റെ കൂടെ അന്ന് ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഈ പോകുന്ന സമയത്ത് എന്നെ കണ്ട് അരവിന്ദൻ എന്നെ കണ്ടിട്ടുണ്ട്, അത്രമാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സിനിമ ഫിലിം മറ്റാളുടെ കൂടെപ്പോക്കുകാരനാണ്, അല്ലാണ്ട് എനിക്ക് അന്ന് ചോമനതുടി എന്നൊക്കെ പറഞ്ഞ സിനിമ ഞാൻ ആദ്യമായിട്ട് അങ്ങനത്തെ സിനിമകൾ കാണുന്നത് കോഴിക്കോട്ട് വെച്ചിട്ടാണ്. അപ്പോൾ അരവിന്ദനൊക്കെ അതിൻ്റെ സംഘാടകരിൽ വേണമെങ്കിൽ ഒരാളാണ്. അദ്ദേഹം ഒരു സ്കൂട്ടറിൻ്റെ മുകളിൽ കോഴിക്കോട് ഈ സിനിമ കാണുന്ന പുഷ്പാംഗത്തെ തിയേറ്ററിലൊക്കെ ഇങ്ങനെ കാണാം. അപ്പോൾ എന്നെ അദ്ദേഹം എടുക്കാൻ പോകുന്ന ഒരു സിനിമയിൽ അഭിനയിപ്പിക്കണം എന്നൊരാഗ്രഹം CV ശ്രീരാമനോട് പറയുകയും CV ശ്രീരാമൻ അത് എന്നോട് പറയുകയും, അപ്പോൾ എനിക്ക് അത് ഒട്ടും മനസ്സിലായില്ല. അങ്ങനെ എന്തിനാണ് എന്നെ സിനിമയിൽ അഭിനയിപ്പിക്കേണ്ട ഒരു കാര്യമുള്ളത്? കാരണം ഞാൻ ഈ സിനിമയിൽ അന്ന് ഈ പ്രൈം മിനിസ്റ്റർ മുതലായിട്ടുള്ള ആൾക്കാരൊക്കെയാണ് സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഇതുപോലെയൊക്കെ ഡാൻസ് ചെയ്യുക, പാട്ട് പാടുക, ഇങ്ങനത്തെ പരിപാടിയൊക്കെ നമുക്ക് ആലോചിച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതായിരിക്കും ഈ സിനിമ എന്ന് പറയുന്നത്. അതുകൊണ്ടൊക്കെ കൂടി എനിക്കൊരു ഭയം ഉണ്ടായി. ഇത് ഇങ്ങനെ അത് ഷൂട്ടിംഗ് ദിവസമൊക്കെ അടുത്ത് വന്നപ്പോൾ ഞാൻ വീണ്ടും ചോദിച്ചു, എന്ത് കാരണം കൊണ്ടാണ് എന്നെ ഈ സിനിമയിൽ അഭിനയിപ്പിക്കാൻ നിർബന്ധിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഉയരമുണ്ട്, പിന്നെ അന്ന് മുടി വളർത്തിയിട്ടുണ്ട്, ഇത് രണ്ടുമാണ് പ്രധാന കാരണം. അങ്ങേർക്കൊരു അപ്പിയറൻസ് ഉണ്ടായാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിച്ചു, എന്തായാലും ഇപ്പോൾ ഉയരം കുറയ്ക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ മുടി മുട്ടയടിച്ച് കളഞ്ഞു. അപ്പോൾ മുടി ഇല്ലാണ്ട് അപ്പോൾ അത് അദ്ദേഹം അന്ന് കത്തൊക്കെയാണ് എഴുതുക. കത്തെഴുതി ഇവൻ ഇങ്ങനെ മുടി മുട്ടയടിച്ചിട്ടുണ്ട്, അപ്പോൾ എന്നാലും വരാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മേക്കപ്പ് മാൻ വിഗ്ഗൊക്കെ വെച്ച് നോക്കിയിട്ട് പറഞ്ഞു, അത് ക്ലോസപ്പിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും, എന്തായാലും വിഗ്ഗാണെന്ന് മനസ്സിലാവും. അങ്ങനെയാണ് അതിന്ന് രക്ഷപ്പെട്ടത്. പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഈ പവിത്രൻ കബനി നദി ചൂന്നപ്പോഴൊക്കെ എടുത്ത പവിത്രനെ കേട്ട് പരിചയപ്പെടുന്നത് കെ എൻ ശശിധരൻ എന്ന് പറഞ്ഞിട്ട് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുകാരനൊക്കെ ആയിട്ട് ബന്ധപ്പെടുന്നു. അവരായിട്ട് കൊട്ടരഗോപാലകൃഷ്ണൻ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ്. പിന്നെ കോസ്റ്റ്യൂമർ, മേക്കപ്പ് മാൻ അങ്ങനെയുള്ളവരൊക്കെ മരിച്ചുപോയി. കുറച്ച് ആൾക്കാർ മാത്രമാണ് ഇവിടെ. നെടുമുടി വേണുവിൻ്റെ ഫസ്റ്റ് ഫിലിമാണ്, വേണു ജീവിച്ചിരിപ്പുന്നുണ്ട്. പിന്നെ അധികം ആൾക്കാരൊന്നും ഇല്ല ആദ്യത്തെ സിനിമയിൽ ഓർക്കാൻ. ജലജയുണ്ട്, കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. അരവിന്ദൻ, പവിത്രൻ, ജോൺ എബ്രഹാം ഇങ്ങനെയുള്ള വളരെ സജീവമായ, ഒരുപക്ഷെ ബൗദ്ധിക നിലവാരത്തിൽ വേറിട്ട് തന്നെ നിൽക്കുന്ന വ്യക്തികളുമായിട്ടുള്ള ആ ഇഴയെടുപ്പം പിൽക്കാലത്ത് വല്ലാണ്ട് സഹായിച്ചിട്ടുണ്ടോ എഴുത്തിന്? അത് അങ്ങനെ ഒരു ബൗദ്ധികമായിട്ടുള്ള ഒരു ലെവലിലായിരുന്നില്ല ആ ഒരു സുഹൃത്ത്. അവർ വളരെ അത്ര വലിയ റിജിഡിറ്റി ഇല്ലാത്ത ആൾക്കാരായിരുന്നു. വളരെ ആൾക്കാരൊക്കെ ആയിട്ട് ബന്ധങ്ങളും എപ്പോഴും ഇവർക്കൊക്കെ ചുറ്റും ഒരു ആൾക്കൂട്ടം അറിയാതെ രൂപപ്പെട്ടിരുന്നു. ഒരുപക്ഷെ അടൂർ ഗോപാലകൃഷ്ണനൊന്നും അങ്ങനത്തെ ഒരു സുഹൃത്ത് സർക്കിൾ, ഒരു സുഹൃത്ത് സദസ്സ് എപ്പോഴും കൂടെ കൊണ്ടു നടക്കാറില്ല. ഇപ്പോൾ ജോൺ അബ്രഹാം, പവിത്രൻ ഇങ്ങനത്തെ ആൾക്കാരുടെയൊക്കെ കൂടെ എപ്പോഴും ധാരാളം ആൾക്കാരുണ്ടായിരിക്കും. ഒരുപാട് ആൾക്കാർ ചങ്ങാതിമാർ, അത് രാമുകാരിയായിട്ടും ഉണ്ടായിരുന്നു അങ്ങനെ ഒരു പരിപാടി. കുറേ ചങ്ങാതിമാരും ഉണ്ടായിരിക്കും. ഈ ചങ്ങാതിമാരുടെ കൂട്ടത്തിലേ അവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അരവിന്ദൻ്റെ റൂം ഇവിടെ കോഴിക്കോട്ടുള്ള ഒരു റൂമിനകത്തൊക്കെ അരവിന്ദന് ഇരിക്കാൻ സ്ഥലം ഉണ്ടാവില്ല, നിറയെ ആൾക്കാരായിരിക്കും. മദ്യപാനവും അതുപോലത്തെ സംഗതികളൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷെ അതിനേക്കാളൊക്കെ പ്രധാനമായിട്ട് പല സിനിമകളെപ്പറ്റി, സാഹിത്യത്തിനെ പറ്റി, പെയിൻറ്റിങ്ങിനെ പറ്റി, സംഗീതത്തെപ്പറ്റിയൊക്കെയുള്ള ചർച്ചകളും അങ്ങനെയുള്ള ഒരു സുഹൃത്ത് സദസ്സ്. ആ സദസ്സിൽ അങ്ങനെയൊക്കെ കയറി ചെല്ലണമെങ്കിൽ പ്രത്യേക ബൗദ്ധികമായിട്ടുള്ള അളവുകളുടെ ഒന്നും ആവശ്യമില്ല, അങ്ങനെ കയറിപ്പറ്റിയതാണ് നമ്മൾ ആ ഒരു സദസ്സുകളിലേക്കൊക്കെ. പിന്നെ വേറിട്ട കാഴ്ചയിലേക്ക് അല്ലെങ്കിൽ മാധ്യമരംഗത്തേക്ക് വരാൻ ഈ ഇത് ഒരു മുതൽക്കൂട്ടാവുകയോ ഒക്കെ ചെയ്തായിരുന്നോ? ഇത് വളരെ, ഞാൻ പറഞ്ഞില്ലേ, വളരെ സിനിമയിലൊക്കെ ഞാൻ
എഴുപത്തിയേഴിലൊക്കെ സിനിമയിലെ അഭിനയിച്ചെങ്കിലും ഇത് ഇത് എഴുതി തുടങ്ങുന്നത് 2002 അപ്പോൾ അന്ന് ഈ ഇതിനകത്ത് ഈ ടെലിവിഷനിലിത് പ്രോഗ്രാം വന്നെങ്കിലും ആ ഒരു സമയത്ത് കുറേ ആൾക്കാരെ അത് ആകർഷിച്ചിരുന്നു. ആ സമയത്ത് തന്നെയാണ് കലാഭൂമിയിൽ ലന്തമ്പത്തേരിയിലെ ലുത്തിനീയകൾ എന്ന നോവൽ പ്രസിദ്ധീകരിച്ച് തുടങ്ങിയത്. അപ്പോൾ അത് എൻ ആർ എസ് ബാബു ആയിരുന്നു, എൻ ആർ എസ് ബാബു അവർ ജയചന്ദ്രൻ നായർ അവരൊക്കെ അറിയാമായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു അതിൽ അവർ പ്രതീക്ഷിച്ച പോലെ അങ്ങോട്ട് ആൾക്കാരങ്ങ് ആകർഷിക്കുന്നില്ല ഒരു നോവൽ. അവർ വല്ലാത്ത പ്രതീക്ഷയോട് കൂടിയിട്ടാണ് അത് പ്രസിദ്ധീകരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ എന്തെങ്കിലും ലേറ്റ് റീഡിങ്ങിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു കോള ആരംഭിച്ചാൽ തർക്കമില്ല എന്ന് ആലോചിച്ച് അപ്പോഴാണ് ഇതിനെ പറ്റിയിട്ടൊരു അവർ പറയുന്നത്, ഇങ്ങനെ കൂടുതൽ ആൾക്കാരെ ആകർഷിക്കുന്നൊരു പ്രോഗ്രാമാണ് ഇതിനകത്ത് വേറിട്ട കാഴ്ചകൾ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു റിപ്പോർട്ട്സ് പോലെ അതിനെ ആൾക്കാരെ പറ്റിയിട്ട് എഴുതി തരാൻ പറ്റുമോ എന്ന് എന്നോട് അന്വേഷിക്കുകയും ഞാൻ ആദ്യം അത് അങ്ങനെ ആലോചിച്ചിട്ടില്ല. നമ്മൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്നു, നറേഷൻ എഴുതുന്നു, അതിന് അതൊരു ഡോക്യുമെൻ്ററി എന്നുള്ള നിലക്ക്, ടെലിവിഷൻ പ്രോഗ്രാം എന്നുള്ള നിലക്ക് ആലോചിച്ചിട്ടില്ല. അതൊരു സാഹിത്യ രൂപം എന്നുള്ള നിലക്കല്ല അത് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീണ്ടും വീണ്ടും നിർബന്ധിച്ചപ്പോഴാണ് എഴുതാൻ തുടങ്ങിയത്. അങ്ങനെയാണ് എഴുത്തിൻ്റെ മേഖലയിലേക്ക് വരുന്നത്. 2001 or 2002 ആണ് എഴുതാൻ ആരംഭിക്കുന്നത്, കലാവന്തിയിലാണ് ആരംഭിക്കുന്നത്. അത് എഴുതി വന്നപ്പോൾ അതിനും ധാരാളം വായനക്കാരുണ്ടായി, അവരുടെ റെസ്പോൺസ് ഉണ്ടായി. അതിനുശേഷമാണ് ഡി സി ബുക്സ് അത് പുസ്തകമാക്കുന്നത്. ഈ എഴുത്തിലൂടെ വന്ന ഈ കഥാപാത്രങ്ങൾ തന്നെയായിരുന്നോ ഡോക്യുമെൻ്ററിയിലേക്ക് അല്ലെങ്കിൽ അത് വേറിട്ട കാഴ്ചകളിലെ ആദ്യത്തെ? എഴുത്തിലൂടെ വന്ന കഥാപാത്രം അല്ലെങ്കിൽ ഡോക്യുമെൻ്ററിയിൽ, ഇപ്പോൾ ടെലിവിഷനിൽ വന്ന എല്ലാ കഥാപാത്രങ്ങളും എഴുതാൻ പറ്റുന്നതാണ് എന്ന് എനിക്ക് തോന്നിയില്ല. അതിൽ ചില ആൾക്കാർ നമ്മൾക്ക് എഴുതാൻ പറ്റുന്ന ആൾക്കാരുണ്ടായിരുന്നു, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് എഴുതാൻ അവരുടെ ബാക്ക് ഹിസ്റ്ററി ഒന്നും നമുക്ക് ഒട്ടും അറിയില്ല. ചില ആൾക്കാരോട് ചോദിക്കുമ്പോൾ അതൊന്നും അറിയണ്ട, അല്ലെങ്കിൽ അതൊക്കെ. അപ്പോൾ അത് നമുക്ക് എങ്ങനെയായിരുന്നു ഇവർ, എന്തായിരുന്നു ഇവരുടെ ജീവിതം, ഇവരുടെ ആരായിരുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടൊന്നും ഒരു പിടിയും കിട്ടില്ല. ചില ആൾക്കാർക്ക് നമുക്ക് അന്വേഷണങ്ങളിലൂടെയൊക്കെ മനസ്സിലാക്കാം അവരുടെ ജീവിതം എന്തായിരുന്നു, അവരുടെ അച്ഛനമ്മമാർ എന്തായിരുന്നു, ബാല്യകാലം എന്തായിരുന്നു, എങ്ങനെയാണ് അവർ ഇന്നത്തെ ഒരു ജീവിതത്തിലേക്ക് വന്നത് എന്നുള്ളത്. അപ്പോൾ അത് വലിയ ഒരു പ്രയത്നം കൂടാതെ തന്നെ നമ്മൾക്ക് ആകർഷണീയമായിട്ടുള്ള ചില ജീവിതങ്ങളായിരുന്നു എഴുതാൻ കുറച്ചുകൂടി എളുപ്പം. മറ്റത് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ റോട്ടിൽ വെച്ച് കണ്ടുമുട്ടുന്ന ഒരാളായിരിക്കാം, ഇയാളെ തിരഞ്ഞ് അന്വേഷിച്ച് നടക്കണമെങ്കിൽ ഇപ്പോൾ വലിയ സി ഐ ഡി പോലീസൊക്കെ അന്വേഷിക്കുന്ന പോലെ ഇയാളെ ഇവിടുന്ന് വന്നു, ആരായിരുന്നു അച്ഛനും. അയാൾ ചിലപ്പോൾ പറയുന്നത് ചിലപ്പോൾ വാസ്തവവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. അപ്പോൾ അത് കണ്ടുപിടിക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ ഒരു സ്വയം ഫാന്റസൈസ്ഡ് ആയിട്ടുള്ള ചില കഥകളായിരിക്കും അവർ പറയുന്നത്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മൾക്കൊരു ആകർഷണീയത തോന്നണം എഴുതണമെങ്കിൽ. അങ്ങനെയാണ് എഴുതിയത്. പിന്നെന്താ വെച്ചാൽ അതിനോട് ഒരു പാഷൻ വേണം, അല്ലാതെ ഇതൊരു തൊഴിൽ എന്നുള്ള നിലക്ക് ജേർണലിസ്റ്റുകൾ റിപ്പോർട്ടുകൾ എഴുതുന്ന പോലെ എഴുതിയാൽ പറ്റില്ല. ചില ആൾക്കാരോട് നമുക്കൊരു എന്ത് ഇഷ്ടം എന്ന് പറയാൻ ഒരു അനുരാഗം തോന്നാനുണ്ട്, ഇവരെ പറ്റിയിട്ട് ഒരു സ്നേഹം, അവരെ പറ്റിയിട്ട്. ഇപ്പോൾ വീട്ടിൽ വന്നാലും അവരെ പിന്നെയും കാണണം, പിന്നെയും കാണണം, പിന്നെയും കാണണം എന്നിങ്ങനെ തോന്നുക. അപ്പോൾ അവരുടെ കാര്യങ്ങൾ ഇങ്ങനെ അറിയാം. എന്നിട്ട് എഴുതിയാലും അത് ശരിയാവുള്ളൂ, നന്നാവുള്ളൂ. അല്ലാണ്ടും എഴുതിയിട്ടുണ്ട്, പക്ഷേ അവരോട് നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു വല്ലാത്തൊരു ഇഷ്ടം ഉണ്ടാവണം, എന്നാൽ തന്നെ എഴുതിയാൽ ശരിയാവുള്ളൂ. അതല്ലാതെ നമ്മൾ ചിലപ്പോൾ ഈ ആഴ്ചയിലൊക്കെ എഴുതി കൊടുക്കേണ്ട കാലത്തൊക്കെ എഴുതാറുണ്ടായിരുന്നു. ഈ വേറിട്ട അല്ലാതെ നാട്ടരങ്ങൊക്കെ, നാട്ടരങ്ങ് അതിന് മുൻപാ, അത് ഏഷ്യാനെറ്റിൽ ചെയ്തിരുന്ന പ്രോഗ്രാമാണ്. അത് വേറെ വിഷയമാണ്. അതെന്താ വെച്ചാൽ സാധാരണ അന്ന് ഈ ഏഷ്യാനെറ്റ് ആയിരുന്നു ആദ്യത്തെ ഒരു പ്രൈവറ്റ് ചാനൽ എന്നുള്ള നിലയ്ക്ക് കേരളത്തിൽ ഉണ്ടായിരുന്നത്. അത് ദൂരദർശൻ മാത്രമേ അതിന് മുമ്പ് ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ ധാരാളം ചാനലുകളുണ്ട്, അന്ന് ഏഷ്യാനെറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഏഷ്യാനെറ്റ് ഉള്ള സമയത്ത് പിന്നെ സൂര്യ ടി വി വരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സൂര്യ ടി വി വരാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഏഷ്യാനെറ്റിൽ കുറച്ചുകൂടി ജനകീയമായിട്ടുള്ള കുറച്ചുകൂടി പ്രോഗ്രാംസ് ചെയ്യണം എന്ന് അതിൻ്റെ ഇപ്പോൾ ഡോക്ടർ ശശികുമാറോ, അല്ല ഈ ശശികുമാറായിരുന്നു അതിൻ്റെ
ഈ പ്രോഗ്രാംസിൻ്റെ ഒക്കെ ഒരു നിയന്ത്രണമുള്ള ആൾ, പിന്നെ റെജി മേനോനായിരുന്നു. അദ്ദേഹം അന്ന് സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല. സക്കറിയ മുതലായിട്ടുള്ള ആൾക്കാരൊക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ നമ്മളെ എന്നോട് പറഞ്ഞു, അങ്ങനെ നമ്മുടെ നാട്ടിൽ നമ്മൾ സിനിമയിലായിരുന്ന സമയത്തും ചെറിയ ചെറിയ പ്രോഗ്രാംസൊക്കെ, വലിയ ആലഭാരമൊന്നും ഇല്ലാത്ത ചെറിയ കോലായ കൂട്ടം എന്നൊക്കെ പറയണ പോലെ കവിതാ സദസ്സുകൾ ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഇത് വെച്ചിട്ട് ഇതുപോലെ ആൾക്കാരോടായിട്ടുള്ള ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു അവർ. പക്ഷെ തമിഴിൽ അതുപോലെ നാട്ടേ അരശി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ പ്രോഗ്രാമുണ്ട്. അതിൻ്റെ ഒരു അതുപോലുള്ളൊരു പരിപാടിയാണ് അവർ ആലോചിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, നമുക്ക് ആൾക്കാർക്കും സംസാരിക്കാനും എല്ലാവർക്കും ഇടപെടാനും പറ്റുന്ന തരത്തിലുള്ള പ്രോഗ്രാംസാക്കിയിട്ട് അത് മാറ്റാം എന്ന് പറഞ്ഞിട്ടാണ് ഈ നാട്ടരങ്ങ് പരിപാടി ഇതിനകത്ത് ഏഷ്യനെറ്റിൽ ആദ്യം ആരംഭിക്കുന്നത്. അതിനും ഈ പറഞ്ഞ കൂട്ടത്തിൽ വളരെയധികം സ്വീകാര്യത അക്കാലത്ത് മലയാളികളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ടോക്ക് ഷോസ് എന്ന് പറയുന്ന ഒരു സംഭവത്തിൻ്റെ ഒരു രീതി അത് മാറ്റിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എല്ലാ ആൾക്കാർക്കും സംസാരിക്കാനും, ഈ ഇപ്പം പ്രസംഗിക്കുന്ന ആൾക്കാരുണ്ടാവാം, പക്ഷെ പ്രസംഗിക്കുന്ന ആൾക്കാരോട് ചോദ്യങ്ങൾ ചോദിക്കുക എന്ന ഒരു 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 രീതി നമ്മുടെ നാട്ടിലില്ല. ആൾക്കാരിങ്ങനെ പ്രസംഗിക്കും വലിയ വലിയ കാര്യങ്ങളൊക്കെ. അപ്പോൾ സുകുമാരൻ അഴീക്കോടോ അല്ലെങ്കിൽ എം എൻ വിജയനോ സുനിൽ പിയളയോടോ ഒക്കെ. പക്ഷേ ഈ സദസ്സിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവുക, ഇൻട്രാക്ഷൻ പോലെ ഈ പ്രസംഗ വേദികൾ മാറ്റുക എന്നുള്ള ഒരു രീതിയായിരുന്നു നാട്ടരങ്ങിൻ്റെ. അതായിരുന്നു ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ കാരണം തോന്നുന്നു. നാട്ടരങ്ങുമായി തന്നെ ചേർന്നത് തന്നെയായിരുന്നു നാട്ടുകൂട്ടവും. നാട്ടരങ്ങിന് ശേഷം അത് നെടുമുടി വേണുവാണ് പിന്നെ ചെയ്തത്. കൈരളി തുടങ്ങിയപ്പോഴും ഞാൻ കൈരളിയിൽ വന്നിട്ട് ആ പ്രോഗ്രാം സാമൂഹ്യപാഠം എന്നോ എന്തോ പറഞ്ഞിട്ടില്ല. അത് പക്ഷേ ആദ്യകാലം നിന്നില്ല നാട്ടരങ്ങും, പിന്നെ നിർത്തുക ചെയ്തത്. നെടുമുടി വേണു കുറച്ചു കാലം ചെയ്തു, അത് പിന്നെ ആ പ്രോഗ്രാം അവസാനിച്ചു. പിന്നെ ടെലിവിഷനിൽ ചില പരിപാടികൾ മാത്രമേ വളരെ കാലം നിൽക്കുള്ളൂ, അല്ലെങ്കിൽ രണ്ടു കൊല്ലമൊക്കെ കഴിയുമ്പോഴേക്കും ആൾക്കാർക്ക് മടുക്കും. ഇപ്പോൾ തന്നെ വേറിട്ട കാഴ്ചകളും ആൾക്കാർക്ക് മടുത്തിട്ടുണ്ട്. നമ്മളൊരു അനുഷ്ഠാനപരമായിട്ട് അത് ചെയ്തു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഏകലോചനം നാടകവുമായി ബന്ധപ്പെട്ട പുസ്തകമാണ്? അല്ല, ഏകലോചനം എന്ന് പറയുന്നത് ഒരു പേരിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. മനോരമയിൽ വന്നിരുന്ന എൻ്റെ ഒരു കോളമാണത്. ആ കോളത്തിന് പുസ്തകമാക്കിയ ആ കോളത്തിൻ്റെ പേരായിരുന്നു ഏകലോചനം എന്ന്. ഏകലോചനം എന്ന് പറഞ്ഞാൽ ഒരു അതെ അതെ ഒരു മുഖത്തിൻ്റെ ഒരു ഭാഗം ക്രൗര്യം, ഒരു ഭാഗം ദൈന്യമൊക്കെ ഹാസ്യമൊക്കെ ആയിട്ട് ഒരു മുഖത്തന്നെ രണ്ട് ഭാവങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന ഒരു നാട്യ വിശേഷമായിട്ടാണ് അതിന് ഏകലോചനം എന്ന് പറയുന്നത്. അന്ന് ആ ഒരു ഇതിനകത്ത് അത് പേരിട്ടു എന്ന് മാത്രം. അത് ആ ഏകലോചനത്തിനകത്താണ് ഈ ഫാദർ ഡാനിയൻ്റെ ശിഷ്യ അല്ല പുസ്തകം വായിച്ച് കോട്ടയത്തുനിന്ന് പോയ അസമില് ബീഹാറില് കോട്ടയത്തുനിന്ന് പോയ ഒരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ബ്രദർ ക്രിസ്തുരാജ് എന്നാണ്, പക്ഷേ കുരിയാച്ചൻ എന്നുള്ള പേരിലാണ് അദ്ദേഹം അറിയപ്പെടുക. അതൊക്കെ വന്നത് ഈ ഏകലോചനത്തിലാണ്. കുഷ്ഠരോഗികളെ ചികിത്സിച്ച ഒരാളുണ്ട് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ്. ആളെ കണ്ടതും ആളെ കാണുന്നത് വാസ്തവത്തിൽ നമ്മുടെ ക്രൂ ടീമാണ്. ആദ്യം ഡൽഹിയിൽ വെച്ചിട്ട് ഒരാളെ കാണുന്നു. അപ്പൊ ഇങ്ങനെ കുര്യാച്ചൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മലയാളി സുന്ദർപൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് കുഷ്ഠരോഗികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വലിയ ആശ്രമം നടത്തുന്നുണ്ട് എന്ന് പറയുകയും അവിടെ ചെന്ന് അന്വേഷിച്ച് ചെന്നപ്പോൾ ഭയങ്കര അത്ഭുതം പോലുള്ള ഒരു സംഗതിയായിട്ടാണ് അത് കണ്ടത്. കാരണം സുന്ദർപൂർ ബാബ എന്നുള്ള പേരിലായിരുന്നു അദ്ദേഹം. കുര്യാച്ചൻ എന്ന അദ്ദേഹത്തിൻ്റെ പേര്. ഇവിടെ ഇടമറുക എന്ന് പറഞ്ഞ സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ വീട്. വളരെ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഫാദർ ഡാമിയൻ്റെ ഒരു പുസ്തകം വായിച്ച് ഒരു പാഠം വായിച്ച് അദ്ദേഹം ഇൻസ്പയർഡായതാണ്. എന്നിട്ട് അവർ അദ്ദേഹം വലുതായപ്പോൾ വീട്ടുകാരുടെ ഒരു അർദ്ധസമ്മതത്തോടു കൂടിയിട്ട് വീട് വിട്ട് മറ്റേ കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കുന്ന അവരില്ലേ മദർ തെരേസയുടെ അവിടെ ചെന്നു. അവിടെ കുറച്ചു കാലം വർക്ക് ചെയ്തപ്പോഴാണ് കൽക്കട്ട ഈ ബീഹാറിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ബീഹാറിലേക്ക് ഒരു ബ്രാഞ്ച് അവിടെ ഒരു പ്രവർത്തനം ഉണ്ടാക്കണമെന്ന് മദറിനോട് പറയുകയും മദർ അത് വേണ്ട, അതിപ്പോൾ അതിനുള്ള ഒരു 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 മിഷണറി ഇല്ല കയ്യിലെന്ന് പറഞ്ഞ് അദ്ദേഹം ഒറ്റയ്ക്ക് ബീഹാറിൽ പോയി അവിടെ കുഷ്ഠരോഗികളെ
പുനരധിവസിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനം ആരംഭിക്കുകയും ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രസ്ഥാനമായിട്ട് അത് മാറുകയും ചെയ്യുന്നുണ്ട്. 50,000-ത്തോളം കുഷ്ഠരോഗികളുടെ പാദങ്ങൾ സ്വന്തം മടിയിൽ എടുത്ത് വെച്ചിട്ട് ശുശ്രൂഷിച്ചിട്ടുണ്ട് ഈ കോട്ടയത്തുകാരൻ. 3 പ്രാവശ്യം അദ്ദേഹത്തിന് കുഷ്ഠരോഗം ഉണ്ടായി. 4 വർഷം മുമ്പ് അദ്ദേഹം മരിച്ചു. 7 വർഷം മുൻപ് ദ വീക്ക് മാൻ ഓഫ് ദ ഇയർ ആയിട്ട് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു. അദ്ദേഹത്തെ തിരഞ്ഞെടുക്കാൻ കാരണം മനോരമയിൽ നമ്മൾ അദ്ദേഹത്തെ പറ്റി എഴുതിയ ഈ ഏകലോചനത്തിൽ എഴുതിയിട്ടുള്ളൊരു ലേഖനം കണ്ടിട്ടാണ്. പനച്ചി എന്നോട് വിളിച്ച് ചോദിക്കുന്നു, ഈ ഒരു മനുഷ്യൻ ശരിയാണോ, ഇങ്ങനൊരു മനുഷ്യൻ സുന്ദർപൂരിൽ ജീവിക്കുന്നത് എന്ന് ചോദിക്കുക. അങ്ങനെയാണ് അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇങ്ങനൊരു മനുഷ്യൻ സുന്ദർപൂർ എന്ന് പറഞ്ഞാൽ ആ ഒരു സരസ്വാ നദിയുടെ തീരത്തുള്ള ഒരു ഗ്രാമമാണ്. അതിൻ്റെ അപ്പുറത്ത് നേപ്പാളാണ്, വേറെ നാടാണ്. അതിന് അത്രയും തെറ്റത്ത് പോയിട്ടാണ് ഈ കോട്ടയത്തുകാരനായിട്ടുള്ള ഈ മനുഷ്യൻ ഇത്രയും കുഷ്ഠരോഗികളെ പുനരധിവസിപ്പിച്ചതും. അദ്ദേഹത്തെ ഇപ്പോഴും ആ ആശ്രമം അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരു മതപ്രവർത്തനം എന്നുള്ള നിലക്കായിരുന്നില്ല അത്. കാരണം അദ്ദേഹത്തിൻ്റെ മരണശേഷം ആ വലിയ ഭൂസ്വത്തുള്ളതാണ്, 10-400 ഏക്കറൊക്കെ ഉള്ള സ്ഥലം, കോളേജ്, അതൊക്കെയുള്ള ഒരു പ്രസ്ഥാനമാണ്. അദ്ദേഹം അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം എഴുതി വെച്ചിട്ടുള്ളത് ഇപ്പോൾ നടത്തിക്കൊണ്ടു പോകുന്നത് ഒരു ബുദ്ധമതക്കാരി സ്ത്രീയാണ്. അവർക്കാണ് അവർ അദ്ദേഹം അതിൻ്റെ പവർ മുഴുവൻ എഴുതി വെച്ചത്. അപ്പോൾ അത് എന്താന്ന് ഞാൻ ഫോണിൽ കൂടെ ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞു, അവർക്കത് നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ നമ്മളുടെ ഇപ്പോൾ പുരോഹിതന്മാരായിട്ടുള്ള ആൾക്കാർ ഒരു പക്ഷേ വരാം, അവർ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അവർക്ക് ഇത് സഹിക്കില്ല. കാരണം ഈ കുഷ്ഠരോഗികളോടൊപ്പം ജീവിക്കുക, അവർക്ക് വേണ്ടിയിട്ട് ജീവിതം ഹോമിക്കുക എന്നൊക്കെ പറയുന്നത് പറയാനൊക്കെ എളുപ്പമാണ്, പക്ഷേ ഒരാഴ്ച കഴിഞ്ഞാൽ പലരും മടങ്ങിപ്പോകുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ ഷീ ക്യാൻ ഡു ദാറ്റ്, അതുകൊണ്ടാണ് അവരതിന് വെച്ചതെന്ന് പറഞ്ഞു. അങ്ങനെ വലിയൊരു മനുഷ്യനാണ്. നമ്മളെ ചെറിയ സങ്കടങ്ങളിലൊന്ന് ഇതുപോലെ അത്രയും വലിയ ഒരു മലയാളിനെ നമ്മുടെ മലയാളി സമൂഹം അറിയില്ല എന്നുള്ളതാണ്. മലയാളികൾക്ക് അറിയില്ല, മലയാളികളുടെ പത്രപ്രവർത്തന രംഗത്ത് പലതും അറിയാവുന്ന നമ്മുടെ പത്രപ്രവർത്തകരുണ്ട്, ലോകത്തിലുള്ള കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷേ ഈ മനുഷ്യനെ അറിയില്ല വേണ്ടത്ര. അദ്ദേഹം മരിച്ചിട്ട് പോലും ചെറിയൊരു വാർത്തയാണ് വന്നത്. എന്നാൽ മദർ തെരേസനെയൊക്കെ നമുക്കറിയാം. മദർ തെരേസ ഒരു പക്ഷേ ഇദ്ദേഹത്തിൻ്റെ അത്ര ഒരു ഔന്നിത്യം ഉണ്ടോയെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവർ വലിയ ഒരു മിഷനാണ് അവർ ചെയ്തതെങ്കിലും അതിനേക്കാൾ വളരെ വളരെ ബൃഹത്തായിട്ടുള്ള ഒരു കർമ്മ പദ്ധതിയായിരുന്നു ഈ മനുഷ്യൻ്റെ. ഏറ്റവും തമാശ, അദ്ദേഹം പഠിച്ച സ്കൂളുകാർക്ക് ആ അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണെന്ന് അറിയില്ല. ഞാൻ അന്വേഷിച്ചു, ആ ഹൈസ്കൂളിൽ അദ്ദേഹം പഠിച്ച സ്കൂളുണ്ട്, ആ മനുഷ്യന് ആ സ്കൂളിൽ അറിയില്ല, അവിടെ പഠിച്ചിട്ടുണ്ടോ ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു. ആ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ പേര് വേലന്മാർക്കുടി എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ പേര്. അപ്പോൾ ആ ഇതിലൊക്കെ നമ്മളിതിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഏതോ ബലാത്സംഗത്തിൽ അറസ്റ്റിലായിട്ടുള്ള ചില ആൾക്കാരുടെ പടങ്ങളൊക്കെയാണ് വന്നത്. അദ്ദേഹത്തിൻ്റെ പടം അതിനകത്തുമില്ല, ഈ ഇൻ്റർനെറ്റിനകത്തുമില്ല. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അത്ഭുതകരമായിട്ട് എനിക്ക് തോന്നിയത് അദ്ദേഹത്തിൻ്റെ മാൻ ഓഫ് ദ ഇയർ ആയിട്ട് തിരഞ്ഞെടുത്തപ്പോൾ കേരളത്തിലെ എം പിമാർ അദ്ദേഹത്തെ ഡൽഹിയിലേക്ക് ഒരു സ്വീകരണം കൊടുക്കാൻ വേണ്ടി ക്ഷണിച്ചു. അപ്പോൾ അവർ വലിയ അഭിമാനമായി കേരളത്തിലെ എം പിമാർക്ക്. കാരണം ഒരു മലയാളി മാൻ ഓഫ് ദ ഇയർ ആയിട്ട് ദ വീക്ക് തിരഞ്ഞെടുക്കുന്നു, ഇത്ര വലിയ ബൃഹത്തായിട്ടുള്ളൊരു സേവന പ്രവൃത്തി ഇന്ത്യയിൽ ചെയ്യുന്നു, അദ്ദേഹം അത് യാതൊരു ക്ലെയിമും ഇല്ലാതെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിനൊരു സ്വീകരണം കൊടുത്തിട്ട് ഞങ്ങൾ മലയാളികൾ മോശമല്ല എന്ന് പറയേണ്ട ഒരു അവസരം വന്നിരിക്കുന്നു എന്നുള്ള എം പിമാർക്ക് തോന്നുകയും അദ്ദേഹത്തിന് ക്ഷണിക്കുകയും ചെയ്തു. ആ ക്ഷണിച്ചതിന് ശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം എന്നെ വിളിച്ചു, കുഞ്ഞെ എന്ന എന്നെ വിളിക്കുക. കുഞ്ഞെ ഇങ്ങനെ എം പിമാർ ഇങ്ങനെ വിളിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ലാൻഡ് ഫോൺ മാത്രമേ ഉള്ളൂ, വിളിച്ചിരുന്നു. അപ്പോൾ എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അവർ ഡൽഹിയിലൊരു സ്വീകരണം തരാനാണ്, പ്രധാനമന്ത്രിയൊക്കെ ആണ് ആ സ്വീകരണ യോഗത്തിൽ പങ്കെടുക്കുന്നത്, ഇന്നതാണ് കാരണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ഈ സ്വീകരണത്തിനൊക്കെ നടന്നാൽ എനിക്ക് പിന്നെ അതിലൊക്കെ ഒരു രസം പിടിക്കും, അപ്പോൾ പിന്നെ ഇവരെ നോക്കാൻ ആരാ ഉണ്ടാവുക, അപ്പോൾ നിങ്ങൾ ഈ സ്വീകരണത്തിനൊക്കെ വേണ്ടി ചിലവാക്കുന്ന പണവും ഇങ്ങോട്ട് അയച്ചു തന്നാൽ ഞാൻ ഇവർക്ക് വല്ല മരുന്നും വാങ്ങിച്ചോളാം, എനിക്ക് സ്വീകരണത്തിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞു. അത്രയും നിർമുക്തനായിട്ടുള്ള, നിർമ്മമനായിട്ടുള്ള ഒരു മനുഷ്യൻ, ഒരു വലിയ മലയാളി. അദ്ദേഹത്തിന് മലയാളികളെ അറിയുന്നില്ല എന്നുള്ളതൊക്കെ നമുക്ക് ഈ വേറിട്ട കാഴ്ചകളിലെ ചില ദുഃഖങ്ങളാണ്. സാധാരണ ഒരു മനുഷ്യൻ ഒരു കള്ളിമുണ്ടും
ഒരു ബനിയനൊക്കെ ഇട്ടിട്ടാണ് ഈ കുഷ്ഠരോഗികളുടെ എല്ലാ ദിവസവും രാവിലെ റൗണ്ട്സിന് അവരുടെ കൈ പിടിച്ചിരുന്നു. ഗ്ലൗസ് ഒന്നും ഇട്ടിട്ടല്ല, എല്ലാ ദിവസവും അവരെ ചെന്ന് ശുശ്രൂഷിക്കുന്നു അവർക്ക് വേണ്ടി. അതായത് അവർ മൂപ്പർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് ഈ കുഷ്ഠരോഗികളെ താമസിപ്പിച്ചിരിക്കുന്ന ആശ്രമത്തിനകത്ത് അവിടെ ഹരിജനങ്ങളുണ്ട്, മുസ്ലിംസ് ഉണ്ട്, ബ്രാഹ്മണരുണ്ട്, ക്രിസ്ത്യൻസ് കുറവാണ് ഈ ആശ്രമത്തിൽ. അത്രയും ആൾക്കാർ, 10,000 ചില്ലാനും ആൾക്കാർ താമസിക്കുന്നുണ്ട് അവിടെ. പിന്നെ വീടുകളൊക്കെയാണ് സ്പോൺസർ ചെയ്തിട്ടുള്ള, പുറത്താണ്, ആശ്രമത്തിൻ്റെ പുറത്താണ്. അപ്പോൾ അദ്ദേഹം എപ്പോഴും വേണം അവിടെ. എന്താ വെച്ചാൽ ഇവർ കുഷ്ഠരോഗിയാണെങ്കിലും ദളിതനും ബ്രാഹ്മണനും തമ്മിൽ വഴക്കുണ്ടാവും, ആ വെള്ളം തൊട്ടു അവിടെ അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത് ഈ വഴക്ക് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഈ മറ്റേ കുര്യാച്ചൻ അവിടെ ഉണ്ടാവണം. അപ്പോൾ അതുകൊണ്ടാണ് മൂപ്പര് സ്വീകരണത്തിനൊന്നും പോകാത്തതെന്നാണ് മൂപ്പര് പറയുന്നത്. ഞാൻ പോയാൽ കുഞ്ഞെ ഇവിടെ ഇവർ തമ്മിൽ വഴക്കാവും, ആ വെള്ളം അവനെടുത്തു, ആ കിണർ ഇങ്ങോട്ട് എടുത്തു. അപ്പോൾ ഞാൻ വേണം അവരുടെ ഇടയിൽ. അവർ ബ്രാഹ്മണനും മുസൽമാന്മാരുണ്ടാവും, ഇവർ തമ്മിലുള്ള പ്രശ്നം ഉണ്ടായിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ടാകും. പക്ഷെ അവരുടെ ഇടയിലൊക്കെ ഒരു, അതായത് രൂപത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു ഭംഗിയൊന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ്, കറുത്ത് പല്ലൊക്കെ ഇങ്ങനെയായി. പക്ഷേ അവർ അദ്ദേഹത്തിന് ഒരു വലിയ ഒരു ഈശ്വരനെ പോലെയാണ്. ഏതാ ബാബാ എന്നാ വിളിക്കുക? ബാബ സുന്ദർപൂർ ബാബ എന്നുള്ള പേരിലാണ് ബീഹാറിൽ അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹം മരിച്ചതിന് ശേഷം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റേറ്റിന്. വലിയ കക്ഷിയാണ്. പക്ഷേ നമ്മളുടെ ഏറ്റവും സങ്കടം മലയാളികളുടെ, മലയാളികളെ കുറിച്ചുള്ള എനിക്കുള്ളൊരു വിഷമം, മലയാളികൾക്ക് ഇങ്ങനെ ഒരു മലയാളിയെ അറിയില്ലല്ലോ, അറിയാതെ പോയല്ലോ. അദ്ദേഹത്തിന് യാതൊരു ക്ലെയിമും ഉണ്ടായിരുന്നില്ല, ഒരു സ്വീകരണത്തിന് പോലും താല്പര്യം ഇല്ല. വാഴ്ത്തപ്പെട്ടവനാക്കണം എന്നില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പള്ളിയുടെ പരമാധികാരി ആവണമെന്നില്ല, അങ്ങനെ യാതൊരു മോഹങ്ങളും ഇല്ലാതെ വെറും കള്ളിമുണ്ടും ബനിയനും ധരിച്ച് കുഷ്ഠരോഗികളുടെ ഒപ്പം ജീവിച്ച് മരിച്ച ഒരു മനുഷ്യനാണ്. അവരെ ഒരു വല്ലാത്ത സേവനമായിരുന്നു ആ നടത്തിയത്. അപ്പോൾ അദ്ദേഹം പറയും വിദേശങ്ങളിലൊക്കെ പലപ്പോഴും സഹായങ്ങൾ അദ്ദേഹം തേടാറുണ്ട്. അപ്പോൾ അവരൊക്കെ പറയത്രേ, കുഷ്ഠരോഗം എന്ന് പറഞ്ഞൊരു രോഗം ഇപ്പം ലോകത്തിലില്ല, ഇയാളെന്തോ തട്ടിപ്പ് പ്രസ്ഥാനത്തിൻ്റെ ആളാണ്, ആ രോഗമൊക്കെ എന്നേ സമൂഹത്തിൽ നിന്ന് പോയി. പക്ഷെ അവരൊന്നും ബീഹാറിലത്തെ കുഷ്ഠരോഗികളെ കാണുന്നില്ല. ഇന്നും ബീഹാറിൽ കുഷ്ഠരോഗികൾ ധാരാളം ഉണ്ട് എന്നുള്ളതാണ് സത്യം. എത്രമാത്രം ചേർന്ന് നിന്നിട്ടായിരിക്കാം അദ്ദേഹത്തിന് 3 തവണ അദ്ദേഹത്തിന് തന്നെ ആ രോഗം ഉണ്ടായത്. തന്നെ ഈ കുര്യച്ചനെ പോലെ തന്നെ ഒരുപാട് സ്വാധീനിച്ച, അല്ലെങ്കിൽ അത്ഭുതം തോന്നിയ വേറെ വേറിട്ട കാഴ്ചകൾ പ്രതിനിധാനം ചെയ്ത കുര്യച്ചൻ വേറൊരു കാറ്റഗറിയിൽ വരുന്നതാണ്. പലരും ഇങ്ങനെ ഫലവത്താവാതെ പോകുന്ന ചില സ്വപ്നങ്ങൾ കൊണ്ടുനടക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ ജീവിതം ഇപ്പോൾ ദി വോക്കർ എന്ന് പറഞ്ഞിട്ടൊരാൾ, അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BA പഠിക്കാനുണ്ടായിരുന്നു ദി വോക്കർ. ഇപ്പോൾ മാതൃ DC പബ്ലിഷ് ചെയ്തിട്ടുള്ള വേറിട്ട കാഴ്ചകളുള്ള ഒരു സ്റ്റോറിയാണത്. വോക്കർ 1925 കൊടുങ്ങല്ലൂരിൽ ജനിച്ച ഒരു മനുഷ്യനാണ്, ദിവാകരൻ എന്നാണ് പേര്. അദ്ദേഹം കൊടുങ്ങല്ലൂർ ഹൈസ്കൂളിൽ SSLC പാസ്സായി. SSLCക്ക് ശേഷം അദ്ദേഹം പാലക്കാട് വിക്ടോറിയ കോളേജിൽ ഇൻറ്റർമീഡിയറ്റിന് ചേർന്നു, അവിടെ അത് കഴിഞ്ഞു. BA ബി കോമും അവിടെ നിന്ന് പാസ്സായി. അതിനുശേഷം അദ്ദേഹം ബോംബെയിൽ നിന്ന് MA പൊളിറ്റിക്കൽ സയൻസിന് പോയി, MA പൊളിറ്റിക്കൽ സയൻസ് പാസ്സായി. അതിനുശേഷം LLBക്ക് ചേർന്നു, LLB പാസ്സായി. അതിനുശേഷം അദ്ദേഹം UPSCയുടെ അപ്ലൈ ചെയ്തിട്ട് അദ്ദേഹം IASന് എഴുതി, IASന് റാങ്ക് ലിസ്റ്റിൽ 18-ാമത്തെ റാങ്ക് ലിസ്റ്റിൽ വന്നു. അതിന് പക്ഷേ അദ്ദേഹം ട്രെയിനിങ്ങിന് പോകാതെ അദ്ദേഹം കുക്കൂഷി ആൻഡ് കമ്പനിയിൽ CAക്ക് ചേർന്നു, CA പാസ്സായി. ഫസ്റ്റ് ബാച്ച് ബജാജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിന് MBA പാസ്സായി. ഇത്രയും ഡിഗ്രികൾ ചെയ്തിട്ട് ആ മനുഷ്യൻ ഒരു പണി ഇതുവരെ ചെയ്തിട്ടില്ല, ഒരു ജോലി അദ്ദേഹം ചെയ്തിട്ടില്ല. അദ്ദേഹം കൊടുങ്ങല്ലൂർ നടക്കുന്നുണ്ടായിരിക്കും, അവിടെയൊക്കെ നടക്കും, രാവിലെ എഴുന്നേൽക്കും, ആ ഇട്ട വസ്ത്രത്തോട് കൂടിയിട്ടൊരു കുളത്തിൽ മുങ്ങും, അവിടെ നിന്ന് എഴുന്നേൽക്കും, ബസ് സ്റ്റാൻഡിലൊക്കെ നിന്നിട്ട് ലാറ്റിൻ അമേരിക്കൻ നോവലുകളെ പറ്റിയിട്ടൊക്കെ ഇംഗ്ലീഷിൽ പ്രസംഗിക്കും, അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു വരും. അദ്ദേഹത്തിന് താമസിക്കുന്ന വീട് പിന്നെ ഒരു കാടായിട്ട് രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ അദ്ദേഹം വളരെ സുഖമായിട്ട് ജീവിച്ചു. അദ്ദേഹമൊക്കെ നമുക്ക് വല്ലാത്ത അത്ഭുതമാണ്. കാരണം ഈ IASനൊക്കെ അദ്ദേഹം റാങ്ക് ലിസ്റ്റിൽ വന്നു, 18th റാങ്കായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് പിന്നെ അതിൽ ട്രെയിനിങ്ങിന് പോകായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങേര് പറഞ്ഞു സെക്കൻഡ് ക്ലാസ് ഫെയറായവർ തരുള്ളൂ എന്ന് പറഞ്ഞു, അതുകാരണം പോയില്ല എന്ന് പറഞ്ഞു. അത്രയൊക്കെ മതി മൂപ്പർക്ക് തെറ്റിപ്പിരിയാൻ വേണ്ടിയിട്ട്. പിന്നെ
പറഞ്ഞു ഒരു കാരണം കൂടി ഉണ്ടെന്ന് പറഞ്ഞു അതിൽ വൈഭവസിക്ക് എന്താ ഇവര് ആൾക്കാർ ചോദ്യങ്ങൾ ചോദിച്ചത് എനിക്ക് ഇഷ്ടമായില്ല അതായത് ബ്ലാങ്കറ്റ് ഓഫ് യൂറോപ്പ് എന്ന് പറഞ്ഞാൽ ഏത് സ്ട്രീമിനെയാണ് പറയുക ഇത്തരം സ്റ്റുപ്പിഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ എൻ്റെ അടുത്ത് ചോദിച്ചത് ലോകത്തിലെ ഏറ്റവും കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ് ഇവന്മാരുടെയൊക്കെ കീഴിൽ ജോലി ചെയ്യേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ചാൽ ഞാൻ പിന്നെ ഐ എ എസ് വേണ്ടെന്ന് വെച്ചത് പറഞ്ഞു അപ്പം അങ്ങനെയുള്ള പല മനുഷ്യരെയും കാണാം നമുക്ക് ഒരു പക്ഷേ ഈ ലോകത്തിലേക്ക് ഇറങ്ങി നമുക്കതിന് നേരമില്ല എല്ലാവർക്കും തിരക്കിട്ട പണികളും ജോലികളും ഒക്കെയാണ് നമ്മളെ കുട്ടികളെ അങ്ങനെ പഠിപ്പിക്കുന്നു രാവിലെ തൊട്ടന്നെ തിരക്കുന്നു 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 അങ്ങനെ അത് ചെയ്യുക ഇത് ചെയ്യുക ഇത് ചെയ്യുക അങ്ങനെ ഒരു സമൂഹത്തിൻ്റെ ഒരു നിയന്ത്രണത്തിന് വിധേയമായി ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള പ്രയോജനമില്ലാത്ത ആൾക്കാരെ നോക്കാൻ അധികം നേരം ഉണ്ടാവില്ല അപ്പോൾ അവരിലേക്കൊരു കണ്ണ് നമ്മുടെ ചുറ്റിലും ഇങ്ങനത്തെ മനുഷ്യരുണ്ട് ചില ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ഡ്രൈവിങ്ങിനൊക്കെ ഒരു ഓട്ടോ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് ദൂരമുണ്ട് ചില ഓട്ടോക്കാരൻ്റെ പേരെന്താന്നൊക്കെ ചോദിക്കും എവിടെ വീടെന്നൊക്കെ ചോദിക്കും വീട്ടിൽ കുട്ടികളുണ്ടെന്നൊക്കെ ചിലപ്പോൾ അയാൾക്ക് ഇഷ്ടമായിരിക്കും അയാൾ പറയും എൻ്റെ സ്ഥലത്താണ് വീട് ഇന്നതാണ് ഇന്നാണ് ചില ആൾക്കാർ ഈ ഓട്ടോക്കാരനും ഇവരും രണ്ടാളും ഭയങ്കര ഗൗരവത്തിൽ എത്ര ഗൗരവത്തിലിരുന്നാലും ഓട്ടോ അതിൻ്റെ സ്പീഡിലേ പോവുള്ളൂ അപ്പോൾ ആ ഒരു സമയം നമുക്ക് ഒരു പക്ഷേ ഒരു സ്നേഹത്തിൻ്റെ തിരി കത്തിക്കാൻ നമുക്ക് തോന്നാറില്ല അല്ലെങ്കിൽ അയാൾ പൈസ കൂടുതൽ വാങ്ങിക്കുമോ എന്നുള്ളൊരു ടെൻഷനിലായിരിക്കും നമ്മൾ യാത്ര ചെയ്യുന്നത് ഈ കള്ളൻ ശരിക്ക് പൈസ തരുമോ എന്നുള്ള ടെൻഷനിലായിരിക്കും അയാൾ ഓട്ടോ ഓടിക്കുന്നത് ഒരു വാക്കുകൊണ്ട് ചിലപ്പോൾ അതിൻ്റെ ഈ അകലം ഈ ഭയത്തെ അല്ലെങ്കിൽ ഈ ജിജ്ഞാസയെ നമുക്ക് അലിയിപ്പിച്ച് കളയാൻ സാധിക്കും നമുക്ക് പക്ഷെ നമ്മൾ അത് ചെയ്യാറില്ല അത് ചെയ്യാറില്ല നമ്മൾ മനുഷ്യൻ അത്തരത്തിലുള്ള ഒരു ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള കുറേ മനുഷ്യർ നമുക്ക് ചുറ്റിലും ഉണ്ട് എന്ന ഒരു ഒരു രേഖപ്പെടുത്തൽ കൂടിയാണ് വേറിട്ട കാഴ്ചകൾ എഴുതുമ്പോഴുണ്ടായത് ബാല്യകാലത്ത് തന്നെ ഇങ്ങനെ കേട്ടറിവുകളിൽ നിന്നോ അല്ലെങ്കിൽ കണ്ട മനുഷ്യരിലോ ശ്രദ്ധയുണ്ടായിരുന്നോ അങ്ങനെയല്ലേ അത് അത് ശ്രദ്ധിക്കാൻ ആരും നിർബന്ധിക്കാതെ തന്നെ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് പോകുമല്ലോ അതല്ലാതെ ആരെങ്കിലും ഇവരെ ശ്രദ്ധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല പക്ഷേ അത് നമ്മൾ അന്ന് ആൾക്കാരൊക്കെ അവരെ പറ്റിയിട്ട് പറയുന്നു അല്ലെങ്കിൽ ഇന്ന ആൾ ഇന്ന കാര്യങ്ങൾ ചെയ്തു ഇന്ന ആൾ ഇന്ന കാര്യങ്ങൾ അപ്പോൾ ഒരു കുട്ടി എന്നുള്ള നിലയ്ക്ക് അതിൽ ചില അത്ഭുതം കൂറും നമ്മൾ ഒരാൾ ഇങ്ങനെ നടക്കുന്നു ഒരാൾ ഇങ്ങനെ ജീവിക്കുന്നു കൽപ്പ് സന്തോഷം എന്ന് പറയേണ്ട ഒരാളുണ്ട് ശങ്കരക്കുട്ടി എന്നാണ് അയാളുടെ പേര് അയാൾ എപ്പോൾ വീട്ടിൽ അയാൾ വീട്ടിൽ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കൂടെ ഒരു അഞ്ചെട്ട് നായ്ക്കൾ ഉണ്ടായിരിക്കും എപ്പോഴും ഈ നായ്ക്കൾ അയാൾക്ക് പല ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ മൂപ്പര് ഇരിക്കും നായ്ക്കളും മൂപ്പരും കൂട്ടാണ് ഭക്ഷണം ഇയാൾ ചിലപ്പോൾ അറിയാതെ കഴിച്ചു പോയ വായ നിർത്ത് നായ്ക്കൾക്ക് കൊടുക്കും നായ്ക്കളുടെ കൂടുതലുള്ളത് നായയുടെ വായ നിർത്തി ഇയാളും കഴിക്കും അങ്ങനെ നായ്ക്കളും മൂപ്പരും ഒരു സുഹൃത്തുക്കളാണെന്ന് എനിക്ക് തോന്നാറുണ്ട് എപ്പോഴും ചിരിച്ചുകൊണ്ട് നടക്കുന്നൊരു മനുഷ്യനാണ് എപ്പോഴും ചിരിച്ചുകൊണ്ടാണ് അതാണ് കൽബ് സന്തോഷം എന്ന് മൂപ്പര് സ്വയം പറയുന്ന ഒരു വാക്കായിരുന്നു കൽബ് സന്തോഷം കൽബിന് സന്തോഷം എന്ന് പറയും അപ്പോൾ ആരോ പറയും കൽബ് എന്ന് എന്തോ ഒരു പ്രൊനൗൺസേഷൻ വ്യത്യാസം ഉണ്ടായി കഴിഞ്ഞാൽ നായ എന്നാണ് അറബ് വാക്കുള്ളത് ഇദ്ദേഹത്തിന് അറബ് ജ്ഞാനം ഉണ്ടായിരുന്നു സംസ്കൃതം അറിയാമായിരുന്നു പണ്ഡിതനായിരുന്നു പക്ഷേ അദ്ദേഹം ഇങ്ങനെയാണ് ജീവിക്കുക കൽബ് സന്തോഷം എന്നൊക്കെ പറഞ്ഞ് തലയിൽ തൊപ്പിയൊക്കെ വെച്ച് നായ്ക്കളുടെ കൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഇതൊക്കെ ആരാ ശ്രദ്ധിക്കാതിരിക്കുക നമ്മളങ്ങനത്തെ ഒരാൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ആ വീട്ടിലത്തെ അറ്റ്മോസ്ഫിയർ എന്നെ പെട്ടെന്ന് മാറിപ്പോവും ഇങ്ങനെ ഒരു മനുഷ്യൻ വരുന്നു ഒരവധൂതൻ എന്നൊക്കെ പിൽക്കാലത്ത് പറഞ്ഞ സംസ്കൃതത്തിലും നല്ല മൂപ്പര ആൾക്കാർ കാണുന്നത് ഒരു ഭ്രാന്തൻ വരുന്നു പക്ഷേ ഒരു ആ ഭ്രാന്തൻ വരുമ്പോൾ തന്നെ വീട്ടിലുള്ള ഒരു ഇരുട്ടകന്നു പോകുന്ന ഒരു സന്തോഷത്തിൻ്റെതായിട്ടുള്ള ഒരു ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അതൊക്കെയാണ് ഇത് എഴുതാനും അല്ലെങ്കിൽ ഇത് ഷൂട്ട് ചെയ്യാനൊക്കെ നമ്മൾ പ്രേരിപ്പിച്ച ഘടകങ്ങൾ നാരായണത്തെ ഭ്രാന്തനൊക്കെ ഇപ്പോൾ പുനർവായനയ്ക്ക് വിധേയമാകുവാണല്ലോ അന്ന് ചങ്ങലക്കിടുകയും കല്ലുരുട്ടി കളിക്കുക എന്ന് പറയുന്നതിനെ പുച്ഛിക്കുകയും ചെയ്ത ഒരു കാലം ഉണ്ടായിരുന്നു കാണുമല്ലോ ലെജൻഡ് ആണെങ്കിലും നാരായണത്തെ ഭ്രാന്തൻ ഒരു ഭ്രാന്തൻ എന്ന് പറയുമെങ്കിലും അതൊരു മാനസിക രോഗിയല്ല അദ്ദേഹം പക്ഷെ ചില ആൾക്കാരെങ്കിലും അദ്ദേഹം ഒരു രോഗിയാണ് എന്നുള്ള നിലയ്ക്ക് മൂപ്പരെ ഒരു സൈക്കാട്രി ട്രീറ്റ്മെൻറ്റിന് വിധേയമാക്കിയ നേരെയാകുമായിരുന്നു എന്ന് വിചാരിച്ചിട്ട് കവിതയൊക്കെ എഴുതിയിട്ടുണ്ട് അദ്ദേഹം പാവം ഭ്രാന്തൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയല്ല ജ്ഞാനത്തിൻ്റെ ഒരു വേറെ ഒരു തരം എക്സ്പ്രഷനാണ് അത് അത് എല്ലാ അറിവുകളുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ലെവലിലുള്ള ആൾക്കാർക്ക് അദ്ദേഹത്തിൻ്റെ ചെയ്തികൾ മനസ്സിലാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്
ഈ ഇതേ സംഭവം തന്നെ ശ്രീരാമകൃഷ്ണ പരമഹംസർ അദ്ദേഹത്തിന് ഡോക്ടർ മഹാശയ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് ശിഷ്യനുണ്ടായിരുന്നു. ഈ ശ്രീരാമകൃഷ്ണ പരമഹംസർക്ക് അദ്ദേഹം പറയാ ഈശ്വരാദേശം വരിക എന്നാ പറയാ. അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രത്യേക കാഴ്ചകളോ പ്രത്യേക അനുഭവങ്ങളോ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് അദ്ദേഹം ഒരു സമാധിയിലേക്ക് പോവുകയും ചിലപ്പോൾ അദ്ദേഹം ഈ കീർത്തനങ്ങൾ ആലപിക്കാൻ തുടങ്ങുകയും നൃത്തം ചെയ്യുകയും നൃത്തം ചെയ്യുമ്പോൾ അദ്ദേഹം വസ്ത്രങ്ങൾ അഴിച്ച് കളയൊക്കെ ചെയ്യും. ചിലപ്പോൾ നാഡിയൊക്കെ നിന്നുപോകും, ഹൃദയമിടിപ്പ് നിന്നുപോകും. അപ്പോൾ ഒരു ഡോക്ടർ മഹാശയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട്, ഗുരു എനിക്ക് വളരെ വിഷമം തോന്നുന്നുണ്ട് അങ്ങ് കാണിക്കുന്നത് കാണുമ്പോൾ, കാരണം നിങ്ങൾ വസ്ത്രങ്ങൾ അഴിച്ചു കളയുന്നു, ആൾക്കാരാരൊക്കെയാണെന്ന് അറിയാതെ നിങ്ങൾ നൃത്തം ചെയ്യുന്നു, പാട്ടുപാടുന്നു, ഇതൊന്നും ശരിയല്ല, ഇത് നിങ്ങൾക്ക് അസുഖമുണ്ട്, നിങ്ങളുടെ നാഡി പിടിച്ചു നോക്കുമ്പോൾ നാഡി നിന്ന് പോകുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറിയ മരുന്ന് ഗുളികൾ തരാം, അപ്പോൾ ഇത് ശരിയാവും എന്ന് അദ്ദേഹത്തിന് ഉപദേശിക്കുന്നുണ്ട്. അദ്ദേഹത്തിനോട് ആ ഡോക്ടർ ആയിട്ടുള്ള ശിഷ്യനോട് ശ്രീരാമകൃഷ്ണ പരമഹംസർ പറഞ്ഞൊരു മറുപടിയുണ്ട്, ഞാൻ എനിക്ക് ആനന്ദം വരുമ്പോൾ ഞാൻ നൃത്തം ചെയ്യുന്നു പാട്ടുപാടുന്നു, അപ്പോൾ എനിക്ക് എൻ്റെ വസ്ത്രം ബുദ്ധിമുട്ടാകുന്ന തോന്നുന്നു, ചിലപ്പോൾ അത് അഴിച്ചു കളയുന്നു അല്ലെങ്കിൽ അത് അഴിഞ്ഞു പോകുന്നു, എൻ്റെ കൂടെയുള്ളവരും എൻ്റെ ചുറ്റിലുള്ളവരും അവർക്കും ആനന്ദം ഉണ്ടാകുന്നു, അവരും നൃത്തം ചെയ്യുന്നു പാട്ടുപാടുന്നു, അതിന് നീ എന്തിനാണ് എനിക്ക് ഗുളിക തരേണ്ടതെന്ന് ചോദിച്ചു. കാരണം സന്തോഷമാണ് എല്ലാവർക്കും. രോഗം എന്ന് പറഞ്ഞാൽ അത് അനുഭവിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം വേദനയുണ്ടാക്കുന്നു, ദുഃഖമുണ്ടാകുന്നു. ഒരു രോഗിയെ കാണുന്ന ആൾക്കാർക്കും വേദനയുണ്ടാകുന്നു, ദുഃഖമുണ്ടാകുന്നു. അപ്പം നിനക്ക് രോഗം എന്താണെന്നുള്ളത് മനസ്സിലായിട്ടില്ല, നീ ഒരു ഡോക്ടറല്ലേ, എനിക്കുള്ളത് രോഗമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ ഞാൻ വേറിട്ട കാഴ്ചകളിൽ കണ്ട പല മനുഷ്യരും അവർ സന്തോഷിക്കുന്ന ആൾക്കാരായിരുന്നു, ആനന്ദിക്കുന്ന ആൾക്കാരായിരുന്നു, അവർ സമൂഹത്തിലെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ജീവിച്ച മനുഷ്യരായിരുന്നു. പക്ഷെ പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ചിന്തരവി തന്നെ ഒരു വേർഡ് അതിലെ അവതാരികയിൽ എഴുതുന്നുണ്ട്, ഈ ഒരു മാനസിക ദൈന്യത അനുഭവിക്കുന്ന ആൾക്കാരെന്നോ മറ്റോ. അപ്പോൾ ഞാൻ രവിയോട് പറഞ്ഞു, അപ്പോൾ രവി പറഞ്ഞു അദ്ദേഹം ഒരു ഭൗതികവാദിയാണ്, ആ ഒരു ലെവലിൽ നേരത്തെ ഡോക്ടർ മഹാശയൻ്റെ ഒരു ലെവലിൽ നിന്നുകൊണ്ടേ ഇത് കാണാൻ സാധിക്കുള്ളൂ. ഒരു ഇത്തരം ആൾക്കാർക്ക് ചെറിയ ലൂനാറ്റിക്സ് ആണ്, കുഴപ്പമുള്ളവരാണ് എന്നുള്ള നിലയ്ക്കേ കാണാൻ പറ്റുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മെജോറിറ്റി എന്ന് പറയുന്ന ഒരു ജനാധിപത്യവാദം താങ്കൾ തന്നെ ഉയർത്തിയിട്ടുണ്ടായിരുന്നു രസകരമായി ഈ അടുത്ത കാലത്ത് വന്ന ഒരു ഫേക്ക് ന്യൂസുമായി ബന്ധപ്പെട്ട്. അപ്പൊ ആ ഗ്രൂപ്പിലേക്ക് തന്നെ ഇത് പെടുത്താം, കാരണം പൊതുജനം എന്ന് പറയുന്ന പബ്ലിക് വലുതായി നിൽക്കുമ്പോൾ അവരെ ബോധ്യപ്പെടുത്താനും കൂടെ ആയിരിക്കാം ഒരുപക്ഷെ ചിന്താരവി ആ ഒരു പ്രയോഗം കൊണ്ടുവന്നത്. ഇതൊരു ന്യൂനപക്ഷത്തിന് മാത്രമല്ല, ഇത് ഭ്രാന്തല്ല എന്നും ഇത് വേറിട്ടതാണെന്നും തിരിച്ചറിയുള്ളൂ. ഇങ്ങനെ സമൂഹത്തിന്റെ ചിട്ടകൾക്കൊപ്പം ജീവിക്കാത്ത മനുഷ്യരൊക്കെ മാനസികമായി കുഴപ്പമുള്ളവരാണ് എന്നുള്ള ഒരു വിലയിരുത്തൽ ചിലപ്പോൾ ഒരു ഭൗതിക ശാസ്ത്രത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവാം. വേണ്ട, അത് മുഴുവൻ ശരിയായിക്കൊള്ളണമെന്നില്ല എന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ നമ്മൾ മറ്റുള്ള ജീവജാലങ്ങളുടെ പോലെയല്ല. ഇപ്പോൾ താറാവിൻ്റെ കൂട്ടങ്ങൾ, എരണ്ടക്കൂട്ടങ്ങൾ, അല്ലെങ്കിൽ ചില ഇനം ദേശാടന പക്ഷികൾ, ഇതൊക്കെ ഒരേപോലെയാണ് പറക്കുക, ഒരേപോലെ ലാൻഡ് ചെയ്യുന്നു, അത് ഇതൊക്കെ ചെയ്യുന്നതും അതിൻ്റെ ഒരു സാമൂഹ്യ ജീവിതത്തിൽ ഒരേപോലുള്ള ആനക്കൂട്ടങ്ങൾ, ഒരേ നിയമങ്ങൾ പാലിക്കുക. പക്ഷെ മനുഷ്യൻ്റെ ഒരു സാധ്യത എന്ന് പറയുന്നത് ഓരോ വ്യക്തിക്കും സ്വന്തമായിട്ടൊരു ജീവിതം, സ്വന്തമായിട്ടൊരു ദർശനം, സ്വന്തമായിട്ടൊരു ജീവിത കാഴ്ചപ്പാട് ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് മനുഷ്യൻ്റെ പ്രത്യേകത. അതിന് പകരം നമ്മളെ മൃഗക്കൂട്ടങ്ങളാക്കാൻ വേണ്ടിയിട്ടാണ് സമൂഹവും വിദ്യാഭ്യാസവും ആ രക്ഷിതാക്കളൊക്കെ ശ്രമിക്കുന്നത്. നീ ഇന്ന പോലെയാവണം, ഏറ്റവും മിടുക്കനാവണം, അതുകൊണ്ട് നീ യൂണിഫോമൊക്കെ ധരിപ്പിക്കുന്നത് അതാണ്, നീ ഒരു പ്രത്യേകതയില്ലാത്ത ഒരു സാധാരണ മനുഷ്യനാണ്, അതുകൊണ്ട് നീ അങ്ങനെ പഠിക്ക്, ഇങ്ങനെയാവും, 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 ഇങ്ങനെയാവും എന്ന് പറഞ്ഞിട്ട് അവരെ മോൾഡ് ചെയ്യാൻ വല്ലാതെ ശ്രദ്ധ സമൂഹം കൊടുക്കുന്നുണ്ട്. ഒരു കുട്ടി ക്ലാസ്സിലിരുന്ന് ജനലിൻ്റെ ഉള്ളിൽ കൂടെ പുറത്ത് നോക്കിയാൽ ആ കുട്ടിയെ അടിക്കുക അല്ലെങ്കിൽ ശാസിക്കുക അത് ശരിയല്ല എന്ന് പറയലാണ് അധ്യാപകൻ്റെയും അധ്യാപികയുടെയും ചുമതല. അല്ലെങ്കിൽ ആ കുട്ടി നോക്കിക്കോട്ടെ പുറത്ത്. ഇപ്പം ഞാനൊക്കെ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു
വിശാലമായിട്ടുള്ള പുറംപറമ്പുകളുണ്ടായിരുന്നു അന്ന്. കുന്നംകുളം പടിഞ്ഞാറ് ഭാഗത്തുള്ള ഒരു ഹൈസ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ ഹിന്ദി ഭാഷയൊക്കെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ പുറത്തേക്ക് ഇങ്ങനെ നോക്കും. അപ്പോൾ അവിടെ ഇങ്ങനെ പശുക്കളെയൊക്കെ തീറ്റാൻ വേണ്ടി ആൾക്കാർ കൊണ്ടുപോകും, കാറ്റ് വീശിയിട്ട് ഇലകളൊക്കെ വീഴും. അപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ ചിലപ്പോൾ ചെറിയ കൂട്ടങ്ങൾ ആൾക്കാരൊക്കെ നടന്നു പോകും. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കും ഇവർക്കൊക്കെ എത്ര സ്വതന്ത്രമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുന്നു, എനിക്ക് ഈ മനുഷ്യൻ പറയുന്ന ഭാഷ മനസ്സിലാവുന്നില്ല, ഈ നിശ്ചല്ലാത്ത ഒരു സംഗതി കേട്ടിട്ട് ഇവിടെ ഇരിക്കേണ്ട ഒരു ഗതികേട് വന്നല്ലോ എന്ന് വിഷമിച്ചുകൊണ്ട് ഞാൻ സ്കൂളിലൊക്കെ ഇരുന്നിരുന്നത്. കണക്ക് ഭാഷയും ഹിന്ദി ഭാഷയൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് അന്ന് ഭാഗ്യത്തിന് വലിയ ജനാലുകളുണ്ടായിരുന്നു എൻ്റെ സ്കൂളിന്. ആ ജനാലിലൂടെ പുറത്തേക്ക് നോക്കി എന്തെങ്കിലും രക്ഷപ്പെട്ടിട്ട് അവരുടെ ഒപ്പം ഈ ലോകത്തിങ്ങനെ ഒരു നിയന്ത്രണങ്ങളില്ലാതെ ഒരു യജമാനനുമില്ലാതെ ജീവിക്കണം എന്നൊരാഗ്രഹം അന്നേ ഉണ്ടായിരുന്നു. ഇപ്പോഴും അത് പൂർണ്ണമായെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ നിയന്ത്രിക്കപ്പെടുന്നുണ്ട്, ആരെങ്കിലുമൊക്കെ നമുക്ക് മേലെ ഉള്ളതായിട്ട് തോന്നുന്നുണ്ട്. പിന്നെയും വ്യത്യസ്തമാണ്, പുറത്തെ ജനാലയിലൂടെ ആ ക്ലാസ്സിലിരിക്കുന്ന 40 പേര് കാണുന്നതും 40 കാഴ്ചകളല്ലേ. അങ്ങനെയും ഒരു വ്യക്തി യുണീക്കാണെന്നോ എല്ലാവർക്കും ഒരേ തരം കുപ്പായം തുന്നാൻ പാടില്ലെന്നോ അത് സ്വത്വത്തിനെ തന്നെ ഹനിക്കുന്ന ഒന്നാണെന്നോ ഒരു പക്ഷേ ഒരു വലിയ ഗ്രൂപ്പ് വിശ്വസിക്കുന്നുണ്ടാവില്ല. അതാകാം. അതിപ്പോൾ ഈ എപ്പോഴും നമ്മളുടെ ഭരണകൂടം വളരെ പ്രധാനപ്പെട്ടിട്ടുള്ളൊരു സംഗതിയാണ്. അല്ലെങ്കിൽ നമ്മളുടെ മതത്തിൻ്റെ നേതൃത്വം, സമൂഹത്തിൻ്റെ നേതൃത്വം, ഇവരൊക്കെ മനുഷ്യരെ ഒരുപോലെ ജീവിക്കണം, ഒരേ ആജ്ഞാനുവർത്തികളായി ജീവിക്കണം. ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും ലെഫ്റ്റ് കാല് പൊന്തിക്കണം, റൈറ്റ് എന്ന് പറയുമ്പോൾ റൈറ്റ് കാല് പൊന്തിക്കണം, ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് റൈറ്റ് ആയിട്ട് നടക്കണം. അവർ മരങ്ങളും അങ്ങനെയാണ് വെക്കുക, അപ്പോൾ റബ്ബറൊക്കെ വെക്കുക അങ്ങനെയാണ്, ഒരേ വരിയിൽ വെക്കണം, ഒരേപോലെ പാൽ തരണം. അപ്പോൾ അങ്ങനത്തെ ഒരു ഡിസൈൻ ആക്കിയിട്ട് മറ്റേ, പക്ഷെ മാസത്തിൽ മനുഷ്യൻ്റെ മനസ്സ്, മനുഷ്യൻ എന്ന് പറയുന്നത് വനം പോലെ വളരേണ്ടതാണ്. മനുഷ്യ സമൂഹം പലതരത്തിലുള്ള മരങ്ങളുണ്ടാവാം, നല്ല മരം ഉണ്ടാവും, ചീത്ത മരം ഉണ്ടാവും, വിഷക്കായുള്ള മരം ഉണ്ടാവും, സുഗന്ധമുള്ള മരം ഉണ്ടാവും, ദുർഗന്ധമുള്ള മരം ഉണ്ടാവും. അതിനൊക്കെ അനുവദിക്കണം. അനുവദിക്കാതെ റബ്ബറ് മാത്രമാകുക. ഇപ്പം ചെമ്മീൻ കെട്ടിൽ, ഞാൻ സലീം കുമാറിൻ്റെ ചെമ്മീൻ കെട്ടിൽ കണ്ടപ്പോൾ സലീം കുമാർ എൻ്റെ അടുത്ത് പറഞ്ഞു, ചെമ്മീൻ മാത്രമേ ഉള്ളൂ ഈ ഇതിനകത്ത് നല്ല ചെമ്മീൻ. അപ്പോൾ ഞാൻ ഒരുപാട് ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്, അപ്പോൾ ഒരു വെള്ളത്തിൽ ചെമ്മീൻ മാത്രം എങ്ങനെയാണ് വളരുന്നത്? അപ്പോൾ അവൻ പറഞ്ഞു വേറെ ഒന്നും ഇതിനകത്ത് വളരില്ല. അതെങ്ങനെയാണ് വളരൂല്ല എന്നെങ്ങനെയാണ് പറയണത്? അതിനൊരു തരം മരുന്ന് കലക്കിയിട്ടുണ്ട്, അത് ചെമ്മീൻ അല്ലാത്തതൊക്കെ ചത്തുപോകുന്നൊരു മരുന്നുണ്ട്, അത് നിനക്ക് വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അത്ര മാത്രമാണ് നമ്മൾക്ക് ആവശ്യം, ചെമ്മീനെയാണ്, ബാക്കിയുള്ളതിനൊക്കെ നമ്മൾ കളയുക. നമുക്ക് ആവശ്യം റബ്ബറാണ്, ബാക്കിയുള്ളതിനൊക്കെ കളയുക. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഒരു തരത്തിലുള്ള മൈൻഡ് തന്നെയാണ് മനുഷ്യരെ വളർത്തുന്നതിലും മനുഷ്യന്മാർ കണ്ടുവച്ചിട്ടുള്ളത്. ഒരേ തരം ആൾക്കാരാക്കുക, അനുസരണയുള്ളവരാക്കുക. അതിപ്പോൾ ഭഗവത്ഗീതയും പറയുന്നത് എങ്ങനെയാണ്? അധികം ചോദ്യമൊന്നും ചോദിക്കേണ്ട, ഞാൻ പറയണത് അങ്ങോട്ട് കേട്ടാൽ മതി, യുദ്ധം ചെയ്തോന്നാണ് പറയുന്നത്. വേറെ വർത്താനൊന്നും പറയണ്ട. എന്താണ് സംശയാത്മ വിനിശ്ചരി, സംശയമുള്ള മനസ്സൊക്കെ ചീത്തയായിപ്പോവും, നശിച്ചു പോവും. അപ്പോൾ അതുകൊണ്ട് മമ ഭക്ത, എൻ്റെ ഭക്തനാവുക, എന്നെ നമസ്കരിക്കുക, എന്നെ അനുസരിക്കുക, യുദ്ധം ചെയ്യുക. അപ്പോൾ മൂപ്പര് പറഞ്ഞത് അതാണ്. വി കെൻ വളരെ കൂളായിട്ട് പറഞ്ഞു, എന്താണ് ഭഗവത്ഗീതയുടെ സാരം? പൂഷടാ എന്ന് പറഞ്ഞു എന്നാണ്. അപ്പോൾ പൂഷടാ എന്ന് ആര് പറഞ്ഞു? ഇവർ പറഞ്ഞ അനുസരിച്ച് നമ്മൾ ജീവിക്കുക എന്നുള്ളത് മാത്രമാണ്. നമുക്ക് സ്വന്തമായിട്ട് സംശയങ്ങൾ പാടില്ല. സംശയം ചോദിച്ചാൽ കുഴപ്പമാണ്, അത്തരം സംശയങ്ങളൊന്നും ഇവിടെ ചോദിക്കാൻ പാടില്ല. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നമ്മൾ എന്തെങ്കിലും പോലീസുകാരനോട് അങ്ങോട്ട് പറഞ്ഞു നോക്കി, അല്ല നിങ്ങളെന്താ ഇങ്ങനെ, അപ്പം കിട്ടുമടി. അധ്യാപകരോടും അങ്ങനെ തന്നെയാണ്. നമ്മുടെ നേതൃത്വം ആരൊക്കെ വഹിക്കുന്നു, ഇവർക്കൊന്നും ചോദ്യങ്ങൾ ഇഷ്ടമല്ല. അവരൊക്കെ പറയുന്നത് അനുസരിക്കുക, ബാക്കിയുള്ള ലോകം മുഴുവൻ അനുസരിക്കുന്നവരാക്കുക എന്നുള്ളതാണ് ഏറ്റവും ശക്തൻ്റെ ആദ്യത്തെ ആവശ്യം. എന്നാലാണ് ലോകം സുഖമായിട്ട് ഭരിക്കാൻ പറ്റുള്ളപ്പോൾ കാറുകൾ പോകുന്നത് അടുത്ത വശത്ത് കൂടെയാണ്, എല്ലാവരും അടുത്ത വശത്ത് കൂടെ പോവുക, ഇന്ന സ്ഥലത്ത് എത്തുമ്പോൾ ഹോൺ അടിക്കുക, ഇന്ന സ്ഥലത്തേക്ക് ബ്രേക്ക് ചെയ്യുക, ഇന്ന സ്ഥലത്തേക്ക് യാത്ര പുനരാരംഭിക്കുക. അങ്ങനൊരു ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് മനുഷ്യന് ആവശ്യമുള്ള തരത്തിൽ ഭൂമിയെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ലംഘിക്കുക എന്ന് പറഞ്ഞാൽ ക്രിമിനൽ കുറ്റമായിട്ട് പറയും. അപ്പോൾ അതിൽ നന്മതിന്മകളെ വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ചെറിയ ഒരു ഇടപെടൽ എന്ന് വേണമെങ്കിൽ പറയാം. വേറിട്ട കാഴ്ചകൾ അങ്ങനെയായിരുന്നു, അത് അങ്ങനെയല്ലാത്ത
മനുഷ്യർക്കും ഉണ്ട് ജീവിതം, അവർക്കും ഉണ്ട് സ്വപ്നങ്ങൾ, അവർക്കും ഉണ്ട് ചില സത്യങ്ങൾ എന്നുള്ള ഒരു ഇപ്പോൾ കാൾ മാർക്സ് ഒക്കെ അങ്ങനെയാണ് ഒരു വേറിട്ട കാഴ്ചയാണ്. 1846 ഏറ്റവും ഡോക്ടറേറ്റ് കിട്ടിയ ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഒരു ജോലിക്കും പോയിട്ടില്ല. ബെർലിൻ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഒരു വിസിറ്റിംഗ് പ്രൊഫസറായിട്ട് മൂപ്പർക്ക് പോയി കഴിഞ്ഞാൽ സുഖമായിട്ട് ജീവിക്കായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്വന്തം മക്കൾ, ഒരു കുട്ടി, ഒരു പെൺകുട്ടി മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ശവശരീരം മടിയിലെടുത്ത് വെച്ച് കരഞ്ഞിട്ടുണ്ട്. കരഞ്ഞത് കുട്ടി മരിച്ചതിൻ്റെ വിഷമം കൊണ്ടല്ല, ശവസംസ്കാരത്തിന് പണം ഉണ്ടായിരുന്നില്ല അപ്പൻ്റെ കയ്യിൽ, അതെങ്ങനെ കുഴിച്ചിടുന്നതിനെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അതുപോലെ അപ്പോൾ അവരൊക്കെ അത്രയും ആ ഒരു 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 ഹതഭാഗ്യനായിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം മരിക്കുകയും ചെയ്യുന്നത്. 1846 ഡോക്ടറേറ്റ് കിട്ടിയ ഒരു മനുഷ്യന് ഇത്രയും ദുരിതങ്ങളെ എങ്ങനെ സ്വയം വരിക്കുന്നു? അദ്ദേഹം വിഭാവനം ചെയ്തത് ലോകത്തെ തൊഴിലാളി വർഗത്തിന് വേണ്ടിയിട്ടായിരുന്നു. അദ്ദേഹം ദാസ് ക്യാപിറ്റലൊക്കെ എഴുതുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വന്നിട്ട് ഈ പലവ്യഞ്ജനക്കടക്കാരൻ ജപ്തി ചെയ്ത് കൊണ്ടുപോകുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ എഴുതുന്നുണ്ട് ആ സമയത്ത്, ഈ രാത്രി ഒരു സ്ത്രീക്കും ലോകത്തിലൊരു സ്ത്രീക്കും ഇങ്ങനെ വരാതിരിക്കട്ടെ, എൻ്റെ മടിയിൽ കിടക്കുന്ന കുട്ടി മാർക്സിൻ്റെ ഒരു പഴയ കോട്ടിനകത്താണ് ഈ കുഞ്ഞ് കിടക്കുന്നത്, അവൻ കരഞ്ഞ് കരഞ്ഞത് ഇപ്പോൾ ഉറങ്ങിയിട്ടേ ഉള്ളൂ രാത്രി പാതിരയ്ക്കാം, കാരണം അവൻ്റെ കളിപ്പാട്ടങ്ങൾ വരെ ആമേൻ എടുത്തുകൊണ്ട് പോയി. അത്ര ദരിദ്രപൂർണമായിട്ടുള്ള ഒരു അവസ്ഥയെ സ്വയം വരിച്ചത് ഒരുപക്ഷെ ഇന്നത്തെ മാർസിസ്റ്റർക്ക് തോന്നാം അയാൾക്ക് ഭ്രാന്തായിരുന്നു എന്ന് തോന്നാം. അപ്പോൾ അങ്ങനത്തെ ഭ്രാന്തന്മാരാണ് ഒരുപക്ഷെ ലോകത്തെ തിരിച്ചു വിട്ടത്. അല്ലെങ്കിൽ നമ്മൾ വളരെ കൃത്യമായിട്ടുള്ള അഡ്മാഷന്മാരൊന്നല്ല, ഇതുപോലെ കുറച്ച് ലൂനാറ്റിക്സ് അല്ലെങ്കിൽ മാനസികമായിട്ട് അപഭ്രംശമുണ്ട് അല്ലെങ്കിൽ ശരിയല്ല എന്ന് സമൂഹം പറഞ്ഞവരാണ് ഈ സമൂഹത്തെ തിരിച്ചു വിട്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഈ വേറിട്ട കാഴ്ചയിലൊക്കെ ഇത്തരം മനുഷ്യരുടെ ചെറിയ അംശങ്ങൾ നമ്മൾ കാണുന്നു, കണ്ടിട്ടുണ്ട്. അതായിരുന്നു എന്നെ ഇൻസ്പയർ ചെയ്യിപ്പിച്ച ഘടകം എഴുതാനും ചെയ്യിക്കാനൊക്കെ. ഇവരൊക്കെ ഒരു തരത്തിൽ മുമ്പേ പറക്കുന്ന പക്ഷികളും കൂടെ അല്ലേ? ഒരുപാട് നാൾക്ക് ശേഷം ഈ കുര്യച്ഛനെയൊക്കെ ഒരുപക്ഷെ ലോകം തിരിച്ചറിഞ്ഞു എന്നും അംഗീകരിച്ചു എന്ന് വരും അദ്ദേഹത്തിന് അവരുടെ കാലത്തല്ലെങ്കിൽ. അതിന്റെ ഏറ്റവും തമാശ ഞാൻ പറഞ്ഞില്ല, അദ്ദേഹത്തിന് ഒരിക്കലും ലോകം അംഗീകരിക്കണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു സ്വീകരണത്തിന് പോലും തയ്യാറാവാത്ത ആളാണ്. അവരവരുടെ കർമ്മം ചെയ്യുന്നു, ലോകത്തിൻ്റെ അംഗീകാരം, ലോകം എങ്ങനെയാണ് തന്നെ കണക്കാക്കുന്നത് എന്നൊന്നുള്ള യാതൊരു ചിന്തയുണ്ടായിരുന്നില്ല. 3 തവണ അദ്ദേഹത്തിന് ഈ കഠിനാധ്വാനം ചെയ്തിട്ട് ലഭിച്ചത് 3 തവണ കുഷ്ഠരോഗം ബാധിക്കുക ചെയ്തത്. ഒരു സുഖജീവിതം അദ്ദേഹം ആഗ്രഹിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ മനുഷ്യർ അവരവരുടെ ജീവിതം ജീവിച്ചു പോകുന്നു. അദ്ദേഹത്തെ അംഗീകരിക്കുക മനുഷ്യരൊന്നും അദ്ദേഹം അങ്ങനെ അംഗീകരിക്കുന്നു. ചിലപ്പോൾ ഫോട്ടോ ഒക്കെ ചിലപ്പോൾ ചെമ്മരുമ്പോൾ വെച്ചേക്കും, പക്ഷെ അതുപോലെ ജീവിക്കാൻ ഒരു മനുഷ്യനും ഇഷ്ടപ്പെടില്ല. ചുരുക്കം പറഞ്ഞാൽ ഞാൻ ഇഷ്ടപ്പെടില്ല. അവിടെ ദ വീക്കിൻ്റെ ജേർണലിസ്റ്റുകൾ ചെന്നിട്ട് ഈ വിവരം പനിച്ച് അവിടെ നിന്ന് പറയുന്നു, ഡൽഹിയിൽ നിന്ന് അവർ ചെല്ലുന്നു, അവിടെ ചെന്ന അവർ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ കവർ സ്റ്റോറിയാണ് വന്നത് വീക്കിൽ 6 കൊല്ലം മുൻപ്. അപ്പോൾ അവർ വന്ന് പോയതിന് ശേഷം അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവർക്ക് കുഞ്ഞെ അവർ വല്ലാതെ കഷ്ടപ്പെട്ടു വന്നിട്ട്, കാരണം അവർക്ക് എങ്ങനെയെങ്കിലും ഇൻ്റർവ്യൂ ചെയ്തിട്ട് പോയാൽ മതി എന്നായി. കാരണം ഈ കുഷ്ഠരോഗികളുടെ നടുക്കില്ല അവരുടെ ദുർഗന്ധവും, അവർ ശ്വാസം മുട്ടിയിട്ടാണ് ഇവിടെ ഇരുന്ന് പോയത് എന്ന് പറഞ്ഞു. അവർക്ക് എന്താ വെച്ചാൽ വല്ല താജ്മഹൽ ഹോട്ടലിലൊക്കെ മന്ത്രി ചിദംബരത്തിനെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് പരിചയം ഉണ്ടാവുള്ളൂ. ഇതുപോലുള്ള ഒരു സ്ഥലത്ത് കുഷ്ഠരോഗികളുടെ ഇടയിൽ പോയിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആദ്യമായിരിക്കും ചിലപ്പോൾ ഒരു പെൺകുട്ടിയാണ് ഇൻ്റർവ്യൂ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞു. ആ ജേർണലിസ്റ്റുകൾക്കൊന്നും അങ്ങനെ പരിചയം ഉണ്ടായിരിക്കില്ല അങ്ങനത്തെ ഒരു മനുഷ്യൻ്റെ അടുത്ത് പോകാനും ഇൻ്റർവ്യൂ. അവർക്ക് എങ്ങനെയെങ്കിലും ഈ പണി അവസാനിപ്പിച്ച് പോകണമെന്നായിരുന്നു എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹം എൻ്റെ അടുത്ത് സംസാരിച്ചത്. അപ്പോൾ സമൂഹമൊക്കെ അതുപോലെ ആവാനോ, അവരൊക്കെ ആരാധിക്കും, യേശുക്രിസ്തുവിനൊക്കെ നമ്മൾ ആരാധിക്കും. അതാണ് ദയാഭായിയുടെ അച്ഛൻ ചോദിച്ചു, അവരിങ്ങനെ കാലിൽ ചെരുപ്പിടാതെ ഇത്രയും ഇതൊക്കെ ആയിട്ട് വന്നപ്പോൾ ചോദിച്ചു, ഇത്രയും വേണോ മോളെ എന്ന് ചോദിച്ചു. അപ്പോൾ ദയാഭായി ഈ ക്രൈസ്റ്റിൻ്റെ പടത്തിലേക്ക് ചൂണ്ടിക്കാട്ടിയിട്ട് ചോദിച്ചു, മൂപ്പർക്ക് ഇത്രയൊക്കെ വേണമായിരുന്നോ എന്ന് ചോദിച്ചു. സാമാന്യ മര്യാദക്കാരനൊക്കെ ആയിട്ട് ജീവിച്ച പോലെ അവസാനം ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ജീവിക്കണമായിരുന്നു. അപ്പോൾ പിന്നെ അപ്പൻ അതവിടെ ചോദ്യം നിർത്തി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളൊക്കെ ഇത് ചുമരിൻ്റെ മുകളിൽ വെക്കാൻ മാത്രമാണ് ഇത്തരം പടങ്ങളും ആരാധിക്കാനൊക്കെ മാത്രമാണ് ഇത്തരം ജീവിതങ്ങളിൽ നമ്മൾ ഓർക്കാറുള്ളത്. നമ്മുടെ ജീവിതത്തിലേക്ക് അത് പകർത്തുക എന്നുള്ള പരിപാടി
അത് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മളൊക്കെ റിച്ചാർഡ് ഡോക്കിൻസ് പറയുന്ന പോലെ മനുഷ്യവർഗം എന്ന് പറഞ്ഞാൽ അതൊരു തരം സ്വാർത്ഥമതികളായിട്ടുള്ള ജീവി വർഗം തന്നെയാണ് മനുഷ്യവർഗം എന്ന് പറഞ്ഞത്. മറ്റ് ജീവജാല നിരവധി ജീവജാലങ്ങളും ജീവവർഗങ്ങളും ഉണ്ട് ഈ ഭൂമിയിൽ, ആന, കുതിര, അല്ലെങ്കിൽ പക്ഷി, അത് ഇതൊക്കെ. അതിൽ നമ്മളാണ് വിജയിച്ച വർഗം, മനുഷ്യനാണ് വിജയിച്ച വർഗം. ആ വർഗത്തെപ്പറ്റി റിച്ചാർഡ് ഡോക്കിൻസ് പറയുന്നത് എങ്ങനെയാണ്? ദ പ്രിഡോമിനൻ്റ് ക്വാളിറ്റി ടു ബി എക്സ്പെക്റ്റഡ് ഇൻ എ സക്സസ്ഫുൾ ജീൻ ഈസ് റൂത്ത്ലെസ് സെൽഫിഷ്നെസ്. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യൻ്റെ ലക്ഷണം ദയാരഹിതമായ സ്വാർത്ഥത, അത് ഇന്നും അത് കണ്ടുകൊണ്ടിരിക്കുന്നു. ആ മനുഷ്യനൊന്നും എത്ര നേരെയായാലും നേരെയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആകെ കൂടിയിട്ട് നമ്മുടെ ഒരു സാധ്യത നമ്മളെങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് തിരിഞ്ഞു നിന്ന് ഒന്ന് നോക്കാൻ നമുക്ക് സാധിക്കാം. മറ്റ് ജീവജാലങ്ങൾക്കൊന്നും സാധിക്കില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മനുഷ്യനൊന്നും യാതൊരു കാരണവശാലും ഭൂമിയിലെ ഏറ്റവും മികച്ച ജീവി വർഗമല്ല നമ്മൾ. പക്ഷെ മനുഷ്യൻ മനുഷ്യൻ്റെ ദൈവത്തെക്കൊണ്ടങ്ങ് പറയിപ്പിച്ചു, ആകാശം സൃഷ്ടിച്ചു, ഭൂമി സൃഷ്ടിച്ചു, വായു വെള്ളമൊക്കെ സൃഷ്ടിച്ചിട്ട് മനുഷ്യനങ്ങ് ദൈവം ലീസിന് കൊടുത്തിരിക്കുകയത് നന്നായിട്ട് കൊണ്ടു നടന്നോളൂ കേട്ടോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എത്ര വിവരമില്ലാതാണ്ടിരിക്കുന്ന ദൈവത്തിന്, കാരണം ഈ മനുഷ്യനാണിത് കൊടുത്തിട്ടുള്ളത്. വേറെ എന്തെല്ലാം നിഷ്കളങ്കരായിട്ടുള്ള ജീവജാലങ്ങൾക്ക് ഇത് ഏൽപ്പിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഇന്നത്തെ ഈ ഭൂമിയുടെ അവസ്ഥ കണ്ടാൽ, ഇതിൻ്റെ പോക്ക് കണ്ടാൽ, അല്ലെങ്കിൽ ഗതി കണ്ടാൽ, ഇതിനൊക്കെ നിർണയിക്കുന്നത് മനുഷ്യനാണല്ലോ. ആ മനുഷ്യനാണ് ഭൂമി ഇതിൻ്റെ വാഴവൊക്കെ ദൈവം ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ളതെന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ വേറിട്ട് ചില മനുഷ്യർ ചിന്തിക്കുന്നു ഇത് ശരിയാണോ എന്ന്. ആ ചിന്തയുടെ സ്ഫുരണങ്ങൾ ഉണ്ടായിരിക്കാം ഈ വേറിട്ട കാഴ്ചകളിലൊക്കെ. അങ്ങനത്തെ മനുഷ്യർ ഇപ്പോൾ വസ്ത്രത്തിൽ വേറിട്ട കാഴ്ചകൾ അതിൻ്റെ അത്തരത്തിലുള്ള സ്പാർക്കുകളൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ ചില ഓട്ടം തുള്ളലുകാരെയോ അല്ലെങ്കിൽ പാഠകം പറയണവരൊക്കെ നമ്മൾ എടുക്കാറുണ്ട്. അവരും ഒരു വേറിട്ട മനുഷ്യരല്ലേ എന്ന് വിചാരിച്ചിട്ട്, അത്രമാത്രമേ ഉള്ളൂ. അതിൻ്റെ സ്പാർക്കുകളൊക്കെ സ്വാഭാവികമായിട്ടൊരു പതനത്തിലേക്ക് മാറിക്കഴിഞ്ഞു എന്നും ഒന്നെന്നെ പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർ അത് മാറ്റുമല്ലോ. അപ്പോൾ ആൾക്കാരെ രസിപ്പിച്ചിട്ട് വേണ്ടി നമുക്കൊക്കെ നിലനിൽക്കാൻ വേണ്ടിയിട്ട്. ഇനി സാംബിയൻ തലസ്ഥാനമായ ലുസാക്കയിൽ ഒരു സൂ ഉണ്ടെന്നും ആ സൂയിൽ ഒരു ഒഴിഞ്ഞ കൂടുണ്ടെന്നും ആ കൂടിനുള്ളിലേക്ക് നോക്കുമ്പോൾ ഒരു വലിയ നിലക്കണ്ണാടി ഉണ്ട്, ദ മോസ്റ്റ് ഡേഞ്ചറസ് ആനിമൽ ഇൻ ദ വേൾഡ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് എന്നും പറയുന്നത് കൃത്യമായി ഈ പറയുന്ന റൂത്ത്ലെസ്നെസ് മനുഷ്യൻ്റെ ബോധ്യപ്പെടുത്താൻ തന്നെ ആയിരുന്നിരിക്കണം. പക്ഷേ ഈ വ്യത്യസ്തരായ ന്യൂനപക്ഷക്കാരായിരിക്കുമല്ലോ, അല്ലെങ്കിൽ ന്യൂനപക്ഷത്ത് നിൽക്കുന്നവരായിരിക്കുമല്ലോ അത്ഭുതങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അവർക്ക് രേഖപ്പെടുത്തലുകളൊന്നും വേണ്ട, അവർക്ക് ചുവർചിത്രത്തിൽ വേണ്ട, അവാർഡുകൾ വേണ്ട. ആ നിലയ്ക്ക് വേറിട്ട കാഴ്ചകൾ 19 വർഷം തുടർച്ചയായി പോയി എന്നും അതിൻ്റെ തന്നെ വോള്യൂംസ് വളരെ പ്രചുര പ്രചാരത്തിൽ നിൽക്കുന്നതും മനുഷ്യൻ്റെ ഉള്ളിൽ ഇപ്പോഴും അണയാതെ ഒരിച്ചിരി നന്മയുണ്ട് നോക്കിക്കാണാൻ, കൗതുകത്തിൻ്റെ പേരിലാണെങ്കിലും അങ്ങനെ ആയിക്കൂടെ ജനം കാഴ്ച. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു പക്ഷേ ഇപ്പോൾ ദി വോക്കർ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മനുഷ്യൻ, അങ്ങേരെ പറ്റിയിട്ട് ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ബി എക്ക് പഠിക്കാനുള്ളൊരു ലെസൺ ആയിരുന്നു അത്. പഠിക്കുന്നു കുട്ടികളെ ഒരു കൗതുകം, എന്നിട്ട് എന്നെയൊക്കെ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു കോളേജ് ക്യാമ്പസിലേക്ക് അതിനെ പറ്റിയിട്ട് പറയാനൊക്കെ. അപ്പോൾ ആ കൗതുകത്തിനപ്പുറം ഇത് ആരുടെയെങ്കിലും മനസ്സിൽ ഇതിൻ്റെ ഒരു എലിമെൻറ്റ് വീണിട്ടുണ്ടെങ്കിൽ നല്ലതെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് ജീവിതത്തിൻ്റെ ഒരു മാതൃകയാക്കാൻ എങ്ങനെയാണ് നമ്മൾ തയ്യാറാവുക? 1950 ആവുമ്പോഴേക്കും ബി എ, ബി കോം, എം എ പൊളിറ്റിക്കൽ സയൻസ്, ഐ എ എസ്, എൽ എൽ ബി, എം ബി എ ഒക്കെ എടുത്തിട്ട് ഈ ഷർട്ടും മുണ്ടോട് കൂടിയിട്ട് കുളത്തിൽ കുളിച്ചിട്ട് എല്ലാ ദിവസവും നടന്ന് ബസ് സ്റ്റാൻഡിലൊക്കെ വെച്ച് ലാറ്റിൻ അമേരിക്കൻ കഥകളെപ്പറ്റി പ്രസംഗിക്കുന്ന ഒരു മനുഷ്യനാവാൻ ആരാഗ്രഹിക്കുക? നമ്മളെല്ലാ പഠിപ്പും അല്ലെങ്കിൽ എല്ലാ ജോലിയും അല്ലെങ്കിൽ കാർൽ മാർക്സിനെ പോലെയാവാൻ ആരാഗ്രഹിക്കുന്നത്? മാർക്സിസ്റ്റ് ആവാൻ ആഗ്രഹിക്കും, പക്ഷേ കാർൽ മാർക്സിനെ പോലെയാവാൻ നമ്മളൊന്നും ആഗ്രഹിക്കില്ല. കാരണം അന്ന് 1846 ഡോക്ടറേറ്റ് എടുത്ത ഒരാൾ പട്ടിണി കിടന്നു എന്ന് പറയുമ്പോൾ, അപ്പോൾ അത് എന്തിനു വേണ്ടി പട്ടിണി കിടന്നു? ഈ ഒരു സമൂഹത്തിന് വേണ്ടി. അല്ലെങ്കിൽ അദ്ദേഹം പറയണത് എന്താ വെച്ചാൽ, എല്ലാ എനിക്ക് കിട്ടുന്ന എല്ലാ ജോലികളും ഒരു തരം ചൂഷണത്തിൻ്റെ അംശം ഉണ്ടായിരുന്നു എന്നാണ് വോക്കർ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ വെച്ചിട്ട് അയാൾ പറയുന്നത്, ഒരു മനുഷ്യന് ജീവിക്കണമെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചാൽ ചോറൊക്കെ തരുക അത് തിന്നാൽ പോരെ,
എന്തിനാണിപ്പോൾ വെറുതെ നമ്മൾ ഈ കലക്ടറും അതും ഇതുമൊക്കെ ആവണം എന്ന് അദ്ദേഹം ചോദിച്ചത്. അപ്പോൾ അതുപോലത്തെ ഒരു കൺവിക്ഷനിലേക്ക് നമ്മൾ എത്തുക എന്ന് പറഞ്ഞാൽ വലിയ അപകടമാണ്, വലിയ അപകടമാണ്. എൻ്റെ കൂടെ പലപ്പോഴും എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാരൊക്കെ ഇതിൻ്റെ ഇൻ്റർവ്യൂവിനൊക്കെ വരുമ്പോൾ എന്താണ് ഇതൊക്കെ പഠിച്ചിട്ട് എന്താ ഒരു ഔട്ട്പുട്ട് ഉണ്ടായത് അല്ലെങ്കിൽ എന്താ അത് ഉണ്ടായത് ഒന്നും ഉണ്ടായില്ലല്ലോ. ഞാൻ ചോദിച്ചു അതിൻ്റെ എത്രയൊക്കെ ഡിഗ്രികൾ നിങ്ങൾ എടുത്തത് പിന്നെ ഒരു ജോലിയും ചെയ്യില്ലായിരുന്നു ചെയ്യാൻ ചെയ്തിട്ടില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്ക് ആ കാലത്ത് ഇങ്ങനെ ഈ പെൺകുട്ടികൾക്കൊക്കെ ആഭരണങ്ങളോട് തോന്നുന്ന ഒരു കമ്പം പോലെ എനിക്ക് ഡിഗ്രികളോടൊരു കമ്പം തോന്നി, അത്രയേ ഉള്ളൂ എന്ന് അത്ര മനസ്സിലാക്കിയാൽ മതി എന്നാണ്. അത് വേറെ മറുപടി ഒന്നും പറയാനില്ല അതിനകത്ത്. എനിക്കൊരു കമ്പം തോന്നി, ഞാൻ ഡിഗ്രി എടുത്തു, അത്ര തന്നെ. അദ്ദേഹം എപ്പോഴും ഇങ്ങനെ ദിവസം 10-40 കിലോമീറ്ററൊക്കെ നടക്കും. അപ്പോൾ ദിവാകരൻ എന്നുള്ള പേര്, ദിവാകർ എന്നുള്ള പേര് അദ്ദേഹം ദി വാക്കർ എന്നാക്കി. അദ്ദേഹം അങ്ങനെയാണ് സ്വയം പരിചയപ്പെടുത്തുക. ഐ ആം ദി വാക്കർ എന്നാണ് പരിചയപ്പെടുത്തുന്നത്. നടക്കുന്നതുകൊണ്ട് ഇതൊരു പക്ഷേ ആഗ്രഹമായി കൊണ്ട് നടക്കുന്നതായിരിക്കില്ല, ഇവരൊക്കെ ആയിത്തീരുന്നതായിരിക്കും, അവരുടെ ബിൽഡ് തന്നെ അങ്ങനെ ആയിരിക്കും. അതുകൊണ്ടല്ലേ സാധാരണ ജനത്തിന് അതൊട്ടും നമ്മളെപ്പോലെ അല്ലാതെ ഇവരൊക്കെ നിൽക്കുന്നതും. നമ്മളത് കൃത്യമായിട്ടൊരു വിശകലനം ചെയ്യാൻ ഒരു മനുഷ്യ മനസ്സിനെ പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു എനിക്ക്. കാരണം അറിയാം, അത്രയും സൂക്ഷ്മമായിട്ടുള്ള ഒരു അവസ്ഥകളിലൂടെയാണ് ഓരോ മനുഷ്യൻ്റെ മനസ്സും ഓരോ സമയത്ത് കടന്നു പോവുക. കാരണം അത്രയധികം സാധ്യതകളുണ്ട് മനുഷ്യൻ്റെ മസ്തിഷ്കത്തിന്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിച്ച് അത് മനസ്സിലാക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു, എങ്ങനെ ഒരു ഈ കുര്യച്ചനും അല്ലെങ്കിൽ ദി വാക്കറും ശ്രീരാമകൃഷ്ണ പരമഹംസറും കാൾ മാർക്സും ഒക്കെ ഇത്തരത്തിൽപ്പെട്ട ഒരു വേറിട്ട കാഴ്ചയായി മാറുന്നു, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ നടപ്പ് നിയമങ്ങളെ തെറ്റിച്ചുകൊണ്ട് അവർ ജീവിക്കുകയും ആ സമൂഹത്തിന് അവർ തണലായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മുകളിലേക്ക് അവർ വളരുകയും ചെയ്യുന്നുണ്ട്. അത് വളരെ അത്ഭുതകരമാണ്. ഒരു കൗതുകം കൊണ്ട് തന്നെ ഒന്ന് ചോദിക്കട്ടെ, ഇപ്പോൾ ഇവരെ തിരക്കി ആരും പോകാറില്ല, അവരത് ആഗ്രഹിക്കുന്നുമില്ല, അവരുടെ അടുത്ത് ചെല്ലുന്ന ആൾക്കാർ തന്നെ കുറച്ച് സമയത്തിന് ശേഷം അവിടെ നിന്ന് നിഷ്കാസിതരാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെപ്പോലെ ഇതിലിങ്ങനെ കൗതുകം പൂണ്ട് ചെന്ന ആളുകളോടുള്ള അവരുടെ സമീപനം എങ്ങനെയായിരുന്നു? അവർക്ക് അത്ഭുതം ഉണ്ടായിരുന്നു അതോ? ചില ആൾക്കാർ, ചില ആൾക്കാർ വല്ലാതെ ഒരു ഒരു ഇതിനോടൊരു താല്പര്യം കാണിക്കും. എന്നെ പറ്റി എഴുതണം, എൻ്റെ ഫോട്ടോ നന്നാവണം, എൻ്റെ ചരിത്രം പറയണം. അവർ ചിലപ്പോൾ അവരില്ലാത്ത കഥകളൊക്കെ പറയും. ചില ആൾക്കാർ യാതൊരു വിധത്തിലും താല്പര്യമില്ല, എന്തിനാ താൻ ഇങ്ങോട്ട് വന്ന്, എന്താണ് എന്നെ പറ്റിയിട്ട് എഴുതാനുള്ളത് എന്നൊക്കെ വളരെ ശാസനാരൂപത്തിൽ ചോദിക്കും. ചില ആൾക്കാർ ഒട്ടും സഹകരിക്കില്ല. അപ്പോൾ അതൊന്നും ഒരു പൊതു സ്വഭാവമല്ല ഇവർക്കുള്ളത്. അതാണ് വാസ്തവത്തിൽ വേറിട്ട മനുഷ്യരാക്കി തീർക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇവർ ചെന്നാൽ ഇവർ ഇന്ന തരത്തിലാണ് പെരുമാറുകയെന്ന് നമ്മൾ ഒരിക്കലും ഒരു മുൻധാരണയോട് കൂടിയിട്ട് ചെല്ലാൻ പറ്റില്ല. ഇപ്പോൾ പക്ഷെ ചെല്ലാൻ പറ്റും. ഇപ്പം എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കഥകളിക്കാരൻ, അദ്ദേഹത്തിനോട് പറയാം വലിയ സന്തോഷമാവും, എപ്പോഴാണ് വരിക പരിപാടി, അങ്ങനെ എങ്ങനെയെന്നൊക്കെ ചോദിക്കുക. ഇപ്പോഴൊക്കെ പറ്റും. പണ്ട് ഏതാണ്ടൊരു 5-8 വർഷം വരെ വളരെ റിസ്ക്കായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ പലപ്പോഴും സഹകരിക്കില്ല അവർ, അപ്പം നമ്മൾ അടിയും കാലൊക്കെ പിടിക്കണം. വല്ലാണ്ട് ചിലപ്പോൾ അവർക്ക് ആഗ്രഹമുള്ള സാധനങ്ങളൊക്കെ, ചിലപ്പോൾ ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അവരെ പ്ലീസ് ചെയ്യിപ്പിച്ചാൽ മാത്രമേ അവർ ഈ എന്നിട്ട് അറിയാതെ നമ്മൾ അന്നൊരു ഈ ഒരു കൺസീൽഡ് ക്യാമറ അല്ലെങ്കിൽ ഒളിക്യാമറ വെക്കുന്ന പോലെയൊക്കെ അവരറിയാതെ ഷൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ സമ്മതിക്കില്ല. സമ്മതിക്കില്ല അവർ നമ്മൾ പറഞ്ഞ പോലെ ഇരിക്കില്ല, അത് നിൽക്കില്ല. അപ്പോൾ അവരുടെ പുറകെ നടക്കണം ക്യാമറയൊക്കെ ആയിട്ട്. അപ്പോൾ അതിന് ട്രെയിൻഡായിട്ടുള്ള ക്യാമറമാൻമാരൊക്കെ നമ്മൾ അന്ന് ഉപയോഗിച്ചിരുന്നു. പിന്നെ നമുക്കും വയ്യണ്ടായി, ഇത് ദിവസം വല്ലാത്ത ടാസ്ക്കാണിത്. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ അനുസരിക്കുന്ന ആൾക്കാരെ അന്വേഷിച്ച് പിടിക്കലായി. അങ്ങനെയാണല്ലോ ഇതിലൊക്കെ പിന്നെ വെള്ളം ചേർന്ന് വരിക. നമ്മൾക്കൊരു സൗകര്യപ്പെടുന്ന ആൾക്കാരെ, അപ്പോൾ ക്യാമറാമാൻ പറയും നമ്മുടെ ക്രൂ ടീം പോവും, പോയി കഴിഞ്ഞാൽ ആ ദിവസം അങ്ങേരുണ്ടാവില്ല അവിടെ. അത് കൃത്യമായിട്ട് 10 മണിക്ക് വന്നോളൂ, ഞാനിവിടെ റെഡി ആയിട്ടിരിക്കാന്ന് പറഞ്ഞ ആൾ നാട് വിട്ടിട്ടുണ്ടാവും ചിലപ്പോൾ. അപ്പോൾ നമ്മൾ ആ ദിവസം ചിലപ്പോൾ ഇവിടെ നിന്ന് തൊട്ട് കോഴിക്കോട് വരെ 100 കിലോമീറ്റർ സഞ്ചരിച്ചിട്ട് മടങ്ങിപ്പോരണ്ടേ. അപ്പോൾ അങ്ങനെയൊക്കെ റിസ്ക് ആയിട്ടുള്ള ഒരു തരം ഷൂട്ടിങ് ഇതായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾക്കിത് മടുക്കും കുറേ കഴിയുമ്പോൾ, അത് വലിയ കഷ്ടമാണത്. അപ്പോൾ പിന്നെ നമ്മൾ വളരെ വിശ്വാസ്യതയുള്ള ആൾക്കാരെ അന്വേഷിക്കാൻ തുടങ്ങും. അവർ കൃത്യമായിട്ട് ഒരാളവിടെ നിർത്തും, ഇയാൾ ഓടിപ്പോകാൻ നോക്കണം എന്നൊക്കെ പറഞ്ഞ്. ഇപ്പോൾ പക്ഷേ അങ്ങനെയല്ല. ഇപ്പോൾ കുറേ കൂടി ഈ പറഞ്ഞ പോലെ സമൂഹത്തിൻ്റെ നടപ്പ് നിയമങ്ങളെ
അനുസരിക്കുന്ന ആൾക്കാരെയായിട്ടാണ് ഇപ്പൊ നമ്മൾ വേറിട്ട കാഴ്ചകൾ. അവരുടെയും കൂടെ ആവശ്യമായും കൂടെ വന്നുവല്ലോ. അവരുടെയും കൂടി ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ചെയ്യാറുള്ളൂ. ഇപ്പോ നമ്മുടെ മാത്രം ആവശ്യമാണെന്നുവെച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ്. ഈ ഇത്രയും നാള് കണ്ട കാഴ്ചകളിൽ എല്ലാം വ്യത്യസ്തം തന്നെയായിരുന്നുവെങ്കിലും വല്ലാണ്ട് നീറ്റിയതോ അത് രേഖപ്പെടുത്താതെ വയ്യ എന്ന് തോന്നിയതോ ആയിട്ടുള്ള ഒരു സന്ദർഭം ബുദ്ധിമുട്ടായിരിക്കും ഇത്രയും ഇടയിലെങ്കിലും. അങ്ങനെയില്ല, അത് നമ്മൾ ജീവിക്കുമ്പോൾ തന്നെ പല ആൾക്കാരെയും നമ്മളെ മനസ്സിൽ പതിഞ്ഞു പോകുന്ന പല ആൾക്കാരുണ്ട്. വലിയ പ്രയോജനമൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ചില സംഭവങ്ങൾ അതുപോലെ ഈ ക്യാരക്ടേഴ്സിൻ്റെ പല ആൾക്കാരും രേഖപ്പെടുത്താതെ വയ്യ എന്ന് തോന്നിയിട്ടുണ്ട്. രേഖപ്പെടുത്താൻ സാധിക്കാത്ത ആൾക്കാർ ഇനിയും ധാരാളമുണ്ട്. കാരണം ഈ 1000 എപ്പിസോഡ് ആവാൻ പോവുകയാണ്. ഈ 1000 ആൾക്കാർ എഴുതണമെങ്കിൽ എൻ്റെ ഒരു ജന്മം പോരാ എനിക്ക്. അപ്പോൾ അത്രയും ആൾക്കാരുണ്ട്, അത്രയും ആൾക്കാരുടെ കഥകളുണ്ട്. ഇപ്പം എൻ്റെ ഒരു അറിവ്, ഇപ്പോൾ ഇതിനകത്ത് ഇരിക്കുന്നപ്പോൾ നമ്മൾ 50 ആളുണ്ട് വെച്ചാൽ, ഈ 50 ആളെയും ആയിട്ടും സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ഏതാണ്ട് വേറിട്ട കാഴ്ചകളാണെന്നുള്ളത് എനിക്ക് ബോധ്യപ്പെടുന്ന തരത്തിൽ നമ്മൾ ആക്കി തീർക്കാൻ പറ്റും. കാരണം ഓരോ മനുഷ്യനും വേറിട്ട കാഴ്ചയാണ് എന്നുള്ളതാണ് എൻ്റെ അവസാനത്തെ അറിവ്. കാരണം നമ്മളൊക്കെ ഭാവിക്കും, ഞാൻ എന്നെ വീട്ടമ്മ എന്നൊക്കെ പറയും, അല്ലെങ്കിൽ ടീച്ചർ എന്ന് പറയും, അല്ലെങ്കിൽ ഗായിക എന്ന് പറയും, അല്ലെങ്കിൽ ഓരോ തസ്തികയുടെ പേര്, അല്ലെങ്കിൽ മലയാളി. ഇതൊന്നുമല്ല, നമ്മൾക്ക് മാത്രമായിട്ടൊരു ജീവിതമുണ്ട്, വേറെ ആർക്കും ഇല്ലാത്ത യുണീക്കായിട്ടുള്ളൊരു ജീവിതം നമുക്ക് ഓരോ മനുഷ്യനും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ പട്ടാളക്കാരെയൊക്കെ കാണുമ്പോൾ ഒരേപോലെ ആയിരിക്കും അവർ മാർച്ച് ചെയ്യുന്നത്, ഒരേപോലത്തെ വേഷമായിരിക്കും ധരിച്ചിട്ടുണ്ടായിരിക്കുക. പക്ഷേ ഓരോ പട്ടാളക്കാരനും ഓരോ ജീവിതം വ്യത്യസ്തമാണ്. അവരുടെ അത് താറാവ് പോലെയോ എരണ്ടക്കൂട്ടം പോലെയോ അല്ല മനുഷ്യർ. അവരെങ്ങനെ വേഷം കെട്ടിച്ചാലും എങ്ങനെ ഒരേപോലെ ചലിപ്പിച്ചാലും അവരുടെ മനസ്സ് വ്യത്യസ്തമായിരിക്കും എന്നുള്ള ഒരറിവിലേക്ക് നമ്മൾ വരുന്നു. അപ്പോൾ ഓരോ മനുഷ്യനും വേറിട്ട കാഴ്ചയാണ് എന്നുള്ളതാണ് എനിക്കിപ്പോൾ ഒരു സമാധാനം. എപ്പോൾ വേണമെങ്കിലും ആരെ വേണമെങ്കിലും വിളിച്ചാൽ ഒരു ലേഖനം എഴുതാൻ പറ്റും. ആരെങ്കിലും ഒരാളെ വിളിച്ചപ്പോൾ അലക്സച്ചനെ വിളിച്ചിട്ട് ചോദിച്ചാലും ഒരു കഥ എഴുതാൻ പറ്റും. അദ്ദേഹം ചിലപ്പോൾ അച്ഛനാവാൻ വേണ്ടിയിട്ടൊന്നും ആയിരിക്കില്ല, ചെറുപ്പത്തിൽ ചിലപ്പോൾ പ്രണയമൊക്കെ ഉണ്ടായിരിക്കും, ചിലപ്പോൾ അതിൻ്റെ ഒരു നിരാശ ഉണ്ടായിരിക്കും, പാട്ട് പാടുമായിരിക്കും, എന്നിട്ട് പിന്നെ ഈ ഒരു വേഷത്തിലേക്ക് വന്നതായിരിക്കും. അങ്ങനെ ഓരോ മനുഷ്യനും ജീവിതത്തിൽ ഇങ്ങനെ അന്വേഷിക്കുമ്പോൾ പറയാൻ വല്ലാത്ത കഥകളുണ്ടായിരിക്കും. ഈ കഥകളൊക്കെ നമ്മൾ ചില വസ്ത്രം കൊണ്ട്, ചില ആചാരം കൊണ്ട്, ചില രൂപം കൊണ്ട്, ചില തസ്തിക കൊണ്ടൊക്കെ മൂടി വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഓരോരുത്തരും മനുഷ്യനാണെങ്കിൽ വേറിട്ട കാഴ്ചയായിരിക്കും. അതുകൊണ്ടിപ്പോൾ നമുക്ക് വിഷയദാരിദ്ര്യമില്ല, അധികം അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല. ആരെ പിടിച്ചും എഴുതാം, ആരുടെ മുഖത്തും ക്യാമറ വെച്ചാൽ വർത്തമാനം പറഞ്ഞാൽ വേറിട്ട കാഴ്ചയായിരിക്കും, ഉറപ്പാണ്. ഇത്രയും മതിയേക്കല്ലേ. സാധാരണ എല്ലാ സംവാദങ്ങളിൽ നിന്നും ഇതൊരു വേറിട്ട കാഴ്ച തന്നെ ആയിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം വി കെ ശ്രീരാമൻ സാറ് മരിച്ചു എന്നൊരു വാർത്ത വളരെ പ്രചുര പ്രചാരത്തിലായപ്പോൾ സ്വതസിദ്ധമായ നർമ്മബോധത്തോടുകൂടി തന്നെ ലോകത്തോടായി ഉറക്കെ വിളിച്ചു പറഞ്ഞു, എനിക്ക് തിരക്കൊന്നുമില്ല, ഞാനിവിടെ ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്താൻ. മെജോറിറ്റിയുടെ കൂടിയാണ് ഞാൻ, നല്ല ശക്തനായ ജനാധിപത്യവാദിയാണ്, അതുകൊണ്ട് ഞാൻ ഭൂരിപക്ഷത്തിൻ്റെ ഒപ്പം തന്നെ നിൽക്കുന്നു, യാതൊരു തിരക്കുമില്ല എന്ന് ഇങ്ങനെ സ്വയം തന്നെ നോക്കി ചിരിക്കാൻ സാധിക്കുന്ന വേറിട്ട കാഴ്ച. അദ്ദേഹം ജീവിതത്തിൽ വ്യത്യസ്തമായ പന്ഥാവുകൾ പലതും കർമ്മത്തിലൂടെ ആചരിച്ചു ചെയ്തു പോയി എങ്കിലും അവസാനം ഒരുപക്ഷെ പാഷനേറ്റായിട്ട് തന്നെ ചെയ്തത്, അതുകൊണ്ടാണ് അതൊരു നല്ല അടയാളപ്പെടുത്തലായി തന്നെ സമൂഹത്തിൽ ഇപ്പോൾ കിടക്കുന്നത് പുസ്തക രൂപത്തിലും. ഇന്ന് ദർശനയുടെ ഈ സംവാദത്തിൽ വേറിട്ട കാഴ്ചകൾ തന്നെ ആയിരിക്കണം പ്രധാന പ്രതിപാദ്യ വിഷയം എന്ന് നിഷ്കർഷിച്ചിരുന്നു എങ്കിലും അഭിനയവുമായി ബന്ധപ്പെട്ട് രസകരമായ മറ്റൊരു വേറിട്ട കാഴ്ചയും കൂടി പറയട്ടെ. അദ്ദേഹത്തെ ജീവിതവുമായി ബന്ധപ്പെട്ട് തന്നെ കണ്ടാൽ സുഭഗനല്ല എന്ന് സ്വയം വിശ്വസിച്ചുകൊണ്ട് ചലച്ചിത്ര രംഗത്ത് നിന്ന് തന്നെ പലായനം ചെയ്ത് വേണ്ട ഞാനില്ല എന്ന് പറഞ്ഞ ആൾ ഒരു സിനിമയിൽ, ഒരുപക്ഷെ ഇപ്പം സിനിമയിലെ സുന്ദരൻ എന്ന് നമ്മൾ വിവക്ഷിക്കുന്ന സുരേഷ് ഗോപി വില്ലനായും ശ്രീരാമൻ നായകനായും കാർണിവൽ എന്ന സിനിമയിൽ വന്നതും, ചരിത്രം, മനുഷ്യരെല്ലാം, സംഭവങ്ങളെല്ലാം, സാഹചര്യങ്ങളെല്ലാം യുണീക്കാണ് എന്ന രേഖപ്പെടുത്തൽ തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപാട് 19 വർഷം ഇടതടവില്ലാതെ ഇതുപോലെ ഭ്രാന്ത് എന്ന് ലോകം എഴുതുന്ന കാഴ്ചകളെ
മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും അത് പുസ്തക രൂപത്തിൽ തന്നെ പ്രചുര പ്രചാരത്തിലാക്കാനും ഒരു മനുഷ്യന് സാധിച്ചുവെങ്കിൽ ആ മനുഷ്യൻ എത്രമാത്രം ഹിന്ദി ക്ലാസ്സിലിരുന്ന് പുറത്തേക്ക് നോക്കി മരങ്ങളിൽ നിന്ന് പെയ്യുന്ന ഇലകളെ നോക്കിക്കണ്ടുവെങ്കിലും ആ പെയ്യുന്ന ഇലകളെ നോക്കിക്കണ്ട കാഴ്ച വേറിട്ടതായിരുന്നു എന്ന രേഖപ്പെടുത്തൽ തന്നെയാണ് എന്ന് നമുക്ക് വിശ്വസിക്കാം. ഇവിടെ കേട്ടതും ഞാൻ വിചാരിക്കുന്നു ഞാൻ ഇരുന്നതും ഇമാതിരി ഒരു വേറിട്ട കാഴ്ചയുടെ ലോകത്ത് തന്നെയായിരുന്നു. പലതും ആബ്സ്ട്രാക്റ്റായിട്ട് അമൂർത്തമൊന്നും തോന്നുകയും പക്ഷേ എൻ്റെയും ഇടമാണ്, ഞാനും ഇവിടെയുണ്ട് എന്ന് ചില നേരങ്ങളിൽ എനിക്ക് തോന്നിയെങ്കിൽ സദസ്സിലിരിക്കുന്ന ഓരോരുത്തർക്കും അത് തോന്നി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെ ചിലർ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ചിലരെ ലോകം തിരിച്ചറിഞ്ഞത്. അപ്പോൾ എല്ലാ വിധത്തിലും നന്ദിയുണ്ട് ഈ സദസ്സിൻ്റെ ഭാഗത്ത് നിന്ന്, ഇതിൻ്റെ സംഘാടകര ഭാഗത്ത് നിന്ന്, ഒപ്പം പ്രബുദ്ധരായ കേരള ജനതയുടെ ഭാഗത്ത് നിന്ന് ഇത്തരം കാഴ്ചകൾ ഞങ്ങൾക്ക് കാട്ടിത്തന്നതിന് നന്ദി സർ. താങ്ക്സ്.